നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും നിയമസഭയുടെയൊക്കെ നടപടികൾ ശ്രദ്ധിക്കപ്പെട്ട ദിനമായിരുന്നു ഇന്ന് സുപ്രീം കോടതി വിവാദമായ മൂന്ന് കാർഷിക നിയമങ്ങൾ സ്റ്റേ ചെയ്തപ്പോൾ ഹൈക്കോടതി ലൈഫ് അന്വേഷണത്തിൻ്റെ വിധി പറഞ്ഞു കേരള നിയമസഭയാകട്ടെ ബാർക്കോഴി ഉൾപ്പെടെ നിരവധി അഴിമതികൾ സംബന്ധിച്ച് ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിൻ്റെ വേദിയായി പ്രതിപക്ഷത്തിന് ശക്തമായ പ്രഹരം നൽകുന്ന പരാമർശങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായി അഴിമതി സംബന്ധിച്ച് ജനങ്ങളുടെ ഓർമ്മശക്തി ചോദ്യം ചെയ്യരുതെന്നും പണ്ട് നടന്നത് ജനങ്ങൾക്കറിയാമെന്നും ജനങ്ങളുടെ കരണത്തടിയേറ്റവരാണ് പ്രതിപക്ഷത്തുള്ളതെന്നും മുഖ്യമന്ത്രി എടുത്തടിച്ച് പറഞ്ഞു ലൈഫിൽ CBI അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി വിധിയാണ് പ്രതിപക്ഷത്തിന് ഇന്ന് ആശ്വാസം പകർന്നത് എന്നാൽ അതേ വിധിയിൽ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും നയപരമായ തീരുമാനമാണ് എടുത്തതെന്നും ഉദ്യോഗസ്ഥതലത്തിലെ അഴിമതിയുടെ പേരിൽ ഭരണനേതൃത്വം ഉത്തരവാദിയല്ലെന്നും ഹൈക്കോടതി സമർത്ഥിച്ചു ലൈഫിലെ ഹൈക്കോടതി വിധിയും നിയമസഭയിലെ പോർമുഖവും ചർച്ചയിൽ പങ്കെടുക്കുന്നത് കെ വി അബ്ദുൾ ഖാദർ MLA CPM നേതാവ് അഡ്വക്കേറ്റ് PA സലീം മുതിർന്ന കോൺഗ്രസ് നേതാവ് KVS ഹരിദാസ് BJP പ്രദാനം ചെയ്യുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട തലവാചകങ്ങൾ വിവാദ കാർഷിക നിയമങ്ങൾ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി നിയമങ്ങൾ പഠിക്കാൻ നാലംഗ വിദഗ്ധ സമിതി കോടതി വെച്ച സമിതിയെ തള്ളി സമരക്കാർ സമിതിയിലെ അംഗങ്ങൾ സർക്കാർ അനുകൂലികളെന്ന് കർഷകർ 26ലെ ട്രാക്ടർ റാലിക്ക് മാറ്റമില്ല നിയമങ്ങൾ പൂർണ്ണമായി പിൻവലിക്കണമെന്ന് സീതാറാം യെച്ചൂരി ബാർക്കോഴിയിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ആലോചനയെന്ന് മുഖ്യമന്ത്രി അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ ചെന്നിത്തല ഗവർണറെ കണ്ടു ടൈറ്റാനിയം കേസ് അന്വേഷിക്കില്ലെന്ന CBI നിലപാട് ദുരൂഹം ജനത്തിൻ്റെ കരണത്തടി വാങ്ങിച്ചവർക്ക് ഉളുപ്പില്ലാതെ ജീവിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് മുഖ്യമന്ത്രി വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ CBI അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി മുഖ്യമന്ത്രിയും മന്ത്രിമാരും യാതൊരു തെറ്റും ചെയ്തിട്ടില്ല ഉദ്യോഗസ്ഥലത്ത് നടന്ന അഴിമതിക്ക് ഭരണനേതൃത്വത്തെ കുറ്റപ്പെടുത്താനാവില്ലെന്നും കോടതി കേരളത്തിനുള്ള കോവിഡ് വാക്സിൻ നാളെ ഉച്ചയോടെ എത്തും ആദ്യഘട്ടത്തിൽ 4.35 ലക്ഷം ഡോസ് വാക്സിൻ സംസ്ഥാനത്ത് ഇന്ന് 5,507 പേർക്ക് കോവിഡ് ലൈഫിലെ ഹൈക്കോടതി വിധിയും നിയമസഭയിലെ പോർമുഖവും ഏതാനും ചോദ്യങ്ങൾ എടുത്തിട്ടുകൊണ്ടാണ് നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നത് ലൈഫിലെ ഹൈക്കോടതി വിധി സംസ്ഥാനത്തെ വികസന പദ്ധതികളെ എങ്ങനെ ബാധിക്കും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഹൈക്കോടതി നൽകിയ ക്ലീൻ ചിറ്റിൻ്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെ ബാർക്കോഴി ഉൾപ്പെടെയുള്ള അഴിമതി കേസുകളുടെ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും ശ്രീ കെ വി അബ്ദുൽ ഖാദർ സമ്മിശ്രമായിട്ടുള്ള രാഷ്ട്രീയ പശ്ചാത്തലം നിങ്ങളേറെ ആഗ്രഹിച്ച വാദിച്ചതൊന്നാണ് CBI അന്വേഷണം ലൈഫിൽ വരാൻ പാടില്ല എന്ന് പക്ഷേ ഇന്ന് ഹൈക്കോടതി CBI അന്വേഷണത്തിന് പച്ചക്കൊടി വീശിയിരിക്കുന്നു അല്ല ഇതിൽ ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ ഭരണതലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്രമക്കേട് നടന്നിട്ടില്ല എന്നുള്ള കാര്യം അത് ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ് കാരണം ഇവിടെ നടന്ന പ്രചാരണങ്ങളെല്ലാം വലിയ തോതിൽ ഇത് ഗവൺമെൻറ്റിനെതിരായിട്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് എതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ എന്നുള്ള നിലയിലായിരുന്നു ആ ആക്ഷേപങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ CBI ലൈഫ് മിഷൻ സംബന്ധിച്ചുള്ള
സി ബി ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് എടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത നിലപാടുകളെ ഒരു തരത്തിൽ സാധൂകരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു പ്രശ്നം, ഇത് കേരളത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്താനുള്ള വളരെ വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കേരളത്തിലെ ബി ജെ പിയും യു ഡി എഫും സംയുക്തമായിട്ട് കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിക്കാനുള്ള ഈ ശ്രമത്തെ പിന്താങ്ങുകയായിരുന്നു ചില മാധ്യമങ്ങളുടെ പിന്തുണയോടെ നടത്തിയ വലിയ പ്രചാരവേലകൾ. അപ്പം അതിനെ ജനമധ്യത്തിൽ തുറന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് വളരെ വലിയ ഒരു വിജയം നേടിയത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം, ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടേണ്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായിട്ട് പ്രയാസപ്പെടുന്നതോ ആയിട്ടുള്ള സിറ്റുവേഷൻ ഇല്ല. എനിക്കൊരു ചോദ്യം, വിജിലൻസ് ഓൾറെഡി അന്വേഷണം നടത്തുന്നു. സ്വാഭാവികമായിട്ടും ഇന്ന് ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഈ ഉദ്യോഗസ്ഥലത്തിലുള്ള ഇൻവേർട്ടർ കോമ, ക്രമക്കേടുകൾ, അഴിമതി, ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എവിടെയാണ് സി ബി ഐ അന്വേഷണത്തിൻ്റെ പ്രസക്തി എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. ആ ചോദ്യത്തെ എങ്ങനെയാണ് നിങ്ങൾ സമീപിക്കുക? അല്ല, ഇന്നത്തെ വിധിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഗവൺമെൻറ് നിയമവിദഗ്ധരുമായിട്ട് കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കും. ഞാനിവിടെ നേരത്തെ അങ്ങ് ചൂണ്ടിക്കാണിച്ച വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇപ്പോൾ ലൈഫ് മിഷൻ ആകെ അഴിമതിയാണ് എന്നുള്ള തരത്തിലാണ് ഇവിടെ യു ഡി എഫ് പ്രചരിപ്പിച്ചിരുന്നത്. ഞാൻ ഓർക്കുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപ് കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം എന്തായിരുന്നു? യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ എന്ന സംവിധാനമേ പിരിച്ചുവിടും എന്നുള്ളതായിരുന്നു. അതിനർത്ഥം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മുന്നണിയും പാർട്ടിയും ഈ 2.5 ലക്ഷം വീടുകൾ ഉണ്ടാക്കിയത് മുഴുവൻ അഴിമതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതായിരുന്നു. എത്രമാത്രം അബദ്ധമായ, ജനവിരുദ്ധമായ ഒരു സമീപനമാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മുന്നണിയും സ്വീകരിച്ചത് എന്ന് ജനങ്ങളുടെ വിധി വ്യക്തമാക്കി. തിരിച്ചു വരാം അബ്ദുൽ ഖാദർ, എന്നോടൊപ്പം എൻ്റെ വളരെ അടുത്ത സ്നേഹിതൻ കെ വി എസ് ഉണ്ട്. കെ വി എസ് സ്വാഭാവികമായിട്ട് ഈ ചർച്ചയിൽ പ്രധാനം ചെയ്യുന്നത് ബി ജെ പി തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി വിശാലമായൊരു കാഴ്ചപ്പാടിൽ അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുള്ള കാര്യം എനിക്കറിയാം. കെ വി എസ്, അതായത് വലിയൊരു തമ്പിംഗ് ആയിട്ടുള്ള ഒരു ജനവിധി ഇടതുപക്ഷത്തിന് അനുകൂലമായി ലഭിക്കുന്നു, യാഥാർത്ഥ്യമോ? നമ്മളിപ്പം എത്രത്തോളം ഇൻ്റർപ്രിട്ടേഷനിലേക്ക് കാര്യങ്ങൾ പോയാലും നമുക്ക് അറിയാവുന്നതാണ്. ആ ജനവിധിക്ക് ശേഷമുള്ള ഇതുപോലുള്ള ഒരു അന്വേഷണത്തിൻ്റെ പ്രസക്തി പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ പണ്ട് റാഫേൽ അഴിമതി ആരോപണത്തിന് ശേഷമുള്ള ഒരു ലോക്സഭ വിക്ടറി വന്ന സമയത്ത് കെ വി എസ് ഇതേ ഫ്ലോറിൽ പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഒരു ജനങ്ങളുടെ കോടതിയിൽ ഒരു മാൻഡേറ്റ് കിട്ടിക്കഴിയുമ്പോൾ സാങ്കേതികമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും പ്രസക്തി ഉണ്ടാവില്ല എന്ന് അന്ന് താങ്കൾ പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മയുണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് ഇത്തരത്തിലുള്ള സാങ്കേതിക ന്യായങ്ങളുടെ പ്രസക്തി എന്താണ്? രണ്ടാമത്തെ കാര്യത്തിൽ ഈ ഹൈക്കോടതിയുടെ വിധിന്യായം 56-57 വരുന്ന വിധിന്യായം ഞാൻ കൃത്യമായിട്ട് പരിശോധിച്ചു. അതിൻ്റെ അവസാന ഭാഗം കെ വി എസ് സാധാരണഗതിയിൽ ഒരിക്കലും അങ്ങനെ ഒരു ഹൈക്കോടതി വിധി ഇല്ലാത്ത രീതിയിൽ എത്രയോ പേജുകളിൽ ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ എക്സോണറേറ്റ് ചെയ്തുകൊണ്ട്, അതായത് പ്രത്യേകിച്ച് ഖണ്ണിക 27 മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോലീസ് നടത്തിപ്പിലാണ്, അവർക്ക് ഇക്കാര്യത്തിൽ ഒരു ഇതില്ല. ഈ സ്പെസിഫിക്കായ കേസിൽ പോലും അവർക്ക് ഉത്തരവാദിത്വമില്ല എന്ന് സമർത്ഥിക്കുന്ന ഒരു വിധി. അപ്പോൾ ഇതിനകത്തെ രാഷ്ട്രീയം മുഴുവൻ ചോർത്തി കളഞ്ഞോ ഹൈക്കോടതി? ഒരുപക്ഷെ പ്രതിപക്ഷത്തിന് കിട്ടേണ്ടിയിരുന്ന ഒരു പിടിവള്ളി നശിപ്പിച്ചുകൊണ്ടാണോ ഹൈക്കോടതി ഇതുപോലൊരു വിധിന്യായം പുറപ്പെടുവിച്ചത്? എന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല ബ്രിട്ടാസേ, ഒരു ഒരു കോടതി വിധി അല്ലെങ്കിൽ വിധിന്യായം പരിശോധിച്ചിട്ട് അതിലെ കുറേ കാര്യങ്ങൾ നല്ലതാണെന്നും കുറേ കാര്യങ്ങൾ മോശമാണെന്നും വിലയിരുത്തുന്നത് മര്യാദയല്ല. ഞാനത് അംഗീകരിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ സുപ്രീം കോടതി വിധി, കാർഷിക നിയമം സംബന്ധിച്ച സുപ്രീം കോടതി വിധി വന്നപ്പോൾ പലരും നടത്തിയ പ്രതികരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സുപ്രീം കോടതി ആ നിലവിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്നത് താൽക്കാലികമായിട്ട് തടഞ്ഞപ്പോൾ തന്നെ മറ്റ് ചില നടപടികൾ ശരിയല്ല എന്നൊരു നിലപാടെടുത്തത് കണ്ടു. അതിനെ അതിൻ്റെ കൂട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുമുണ്ട്, ബ്രിട്ടാസ് കണ്ടിട്ടുണ്ടാവും യെച്ചൂരിയുടെയും മറ്റും പ്രസ്താവനകളൊക്കെ. പക്ഷേ അതേപോലൊരു നിലപാട് ഞാൻ ഈ കാര്യത്തിൽ എടുക്കുന്നില്ല. ജുഡീഷ്യറി ഒരു ഒരു ഫൈൻഡിങ് നടത്തിയിരിക്കുന്നു
ഈ ഒരു ഒരു വടക്കാഞ്ചേരി ഫ്ളാറ്റ് ഇടപാട് സംബന്ധിച്ച് അതിൽ ക്രമക്കേടുകളുണ്ട് എന്ന് പ്രൈമഫാസി കോടതി കണ്ടെത്തിയിട്ടുമുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്നൊരു ഒരു ഒരു നിരീക്ഷണമാണ് ബ്രിട്ടാസ് പറഞ്ഞ പോലെ കോടതി നടത്തിയിട്ടുള്ളത്. അതിൽ ഭരണതലത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പാളിച്ചകൾ സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കേണ്ട ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കാണ് എന്നതാണ് കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണം. അതുകൊണ്ട് പാളിച്ചകൾ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ നമുക്ക്. പാളിച്ചകൾ പറ്റിയെടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ടത് തിരുത്തേണ്ടത് അത് ഉദ്യോഗസ്ഥന്മാരുടെ ഡ്യൂട്ടിയാണ്. അതവർ ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നതാണ് ഇന്നത്തെ കോടതിയുടെ ഉത്തരവ്. അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു പോസിറ്റീവാണ് അതിൻ്റെ ആ ഒരു 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 നിരീക്ഷണം. പിന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിൽ പങ്കുണ്ടോ പങ്കാളിത്തമുണ്ടോ എന്നതൊക്കെ ഈ അന്വേഷണം ഇപ്പോൾ നടക്കാൻ പോകുന്ന അന്വേഷണത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ കോടതി പ്രൈമഫാസി കണ്ടെത്തിയിരിക്കുന്നു ഈ ഈ ഭരണകൂടത്തിലുള്ള അല്ലെങ്കിൽ മന്ത്രിമാരുൾപ്പെടുന്ന സംവിധാനത്തിന് ഈ ഈ ഈ തട്ടിപ്പിൽ പങ്കില്ല. അതേസമയത്ത് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അതൊരു ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള സിഗ്നൽ തന്നെയാണ്. ഞാനതിനെ കുറച്ചൊന്നും കാണുന്നില്ല. അത് സി പി എമ്മിനും ഈ ഈ സർക്കാരിനും ഏറെ ഏറെ പറഞ്ഞ് നടക്കാനുള്ള സാധ്യതകൾ നൽകുന്നു. ഇന്നത്തെ കോടതി വിധിക്ക് മാറ്റ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്, ഇല്ലയെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതേ പ്രശ്നം സംസ്ഥാന സർക്കാരിൻ്റെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നതാണ്. കാരണം എന്തൊക്കെയോ ക്രമക്കേടുകൾ നടന്നു എന്നുള്ള സൂചന അവർക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണല്ലോ സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ ഒരു വിജിലൻസ് അന്വേഷണത്തിന് നേരത്തെ ഉത്തരവിട്ടത്. അതിനെക്കുറിച്ചാണ് ബ്രിട്ടാസ് ഇപ്പോൾ അബ്ദുൽ ഖാദറിനോട് സൂചിപ്പിച്ചത്. അപ്പോൾ വിജിലൻസ് അന്വേഷണം കുറേ പുരോഗമിച്ചിട്ടുണ്ടാവണം ഇതിനകം തന്നെ. അതിലൊരു 4.25 കോടി ഉറുപ്പിക ആ കരാറുകാരൻ വേറൊരാൾക്ക് കൊടുത്തു എന്നും മറ്റുമുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കപ്പെടട്ടെ, തെറ്റുകളുണ്ടെങ്കിൽ പുറത്തു വരട്ടെ. നമ്മൾ ഒരിക്കലും ഈ ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികൾ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള അത്തരത്തിലുള്ള ജനോപകാരപ്രദമായ പദ്ധതികൾ നിർത്തിവെക്കാനോ തടസ്സപ്പെടുത്താനോ ശ്രമിച്ചുകൂടാ എന്നൊരു നിലപാടാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടുമാണ്. അദ്ദേഹം ഇത്തരം പദ്ധതികൾക്ക് ഊന്നൽ കൊടുക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതിയുടെ മറ്റൊരു മുഖമാണ് ലൈഫ് പദ്ധതി എന്നതും നമുക്കറിയാം. അതുകൊണ്ട് കുറ്റപ്പെടുത്താൻ ഞാനില്ല, പക്ഷേ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കട്ടെ. ഇതാണ് ഈ അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, എൻ്റെ സ്നേഹിതൻ KVS ഒരു രാഷ്ട്രീയ നിലപാടുണ്ടെങ്കിലും അദ്ദേഹത്തിന് കഴിയാവുന്നതിൻ്റെ പരമാവധി എന്താണ് വ്യാപ്തിയിൽ അദ്ദേഹം കാര്യങ്ങളെ സാംശീകരിച്ച് അവതരിപ്പിക്കാൻ വരും. അദ്ദേഹം ഇതിനകത്ത് സർക്കാരിന് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട് എന്ന് പറയുന്നു. സജീവൻ, ഈ ഞാൻ ഈ വിധിന്യായം വളരെ കൂലങ്കഷമായി പഠിച്ചു നോക്കി. യഥാർത്ഥത്തിൽ ഈ ലൈഫുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കണ്ഠകൾ എന്തൊക്കെയായിരുന്നു? അത് ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, അതായത് സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിലേക്കുള്ള ഒരു കടന്നുകയറ്റം; രണ്ട്, മറ്റ് കേന്ദ്ര ഏജൻസികളുടെ പിന്നാലെ CBI കൂടി ഒന്ന് സെക്രട്ടേറിയറ്റിൽ കടന്ന് ഒന്ന് വിരകിയിട്ട് അതിൻ്റെ ഒരു രാഷ്ട്രീയ മൈലേജ് പ്രതിപക്ഷത്തിന് വാങ്ങിക്കൊടുക്കല്. അങ്ങനെ ഒരു ബഹുമുഖ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് CBI ഒറ്റ രാത്രി കൊണ്ട്, അതായത് മാറാട് കലാപം മുതൽ ടൈറ്റാനിയം മുതൽ മാസങ്ങളും വർഷങ്ങളും വെച്ചിരിക്കുന്ന അപേക്ഷകൾ പോലും കണക്കിലെടുക്കാത്തത് ഒരു MLA ഒരു പരാതിയുടെ മുകളിൽ ഒറ്റ രാത്രി കൊണ്ട് രംഗത്തേക്ക് ചാടി FIR ഫയൽ ചെയ്ത് വന്നപ്പോൾ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ചതിക്കുഴി കണ്ടു എന്നുള്ളതാണ് ശരി. ഇന്നത്തെ ഹൈക്കോടതി വിധി സമ്മിശ്രമാണ്. ഞാനത് മുഴുവൻ വായിച്ചു നോക്കിയപ്പോൾ, എന്തിനാണ് ഹൈക്കോടതി ഇത്രത്തോളം സ്ട്രെയിനിയസ് ആയിട്ട് ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ എക്സോണറേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്ര പേജുകൾ മാറ്റി വെച്ചതെന്ന് പോലും വേണമെങ്കിൽ ആൾക്കാർക്ക് ചോദിക്കാം. എന്തായിരിക്കാം സജീവൻ ഇതിനകത്ത് നിന്ന് കണ്ടെത്തുന്നത്? ഇതിനെ നമ്മൾ കാണേണ്ടത്, താങ്കൾ പറഞ്ഞ പോലെ ഈ അടുത്ത കാലത്തുള്ള ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഹൈക്കോടതി വിധി ഏറ്റവും പ്രസക്തമായി മാറുന്നത്. CBI അന്വേഷണം ആവാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അതിൽ അവസാനിപ്പിച്ചാലും മതി. പക്ഷേ കോടതി എന്തുകൊണ്ടാണ് ഈ തരത്തിൽ CBI അന്വേഷണം ആവാം പക്ഷേ
അങ്ങോട്ടേക്ക് നീങ്ങണ്ട എന്നുള്ള കാര്യം CBI കോടതി പറയുന്നുണ്ട്. കാരണം ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള അന്വേഷണങ്ങൾ, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ, NIA ആണെങ്കിലും ED ആണെങ്കിലും കസ്റ്റംസിൻ്റെതാണെങ്കിലും CBI ഇവരുടെ ഈ അന്വേഷണ ഏജൻസികളുടെ മുഴുവൻ നീക്കം എന്താണോ തങ്ങൾ അന്വേഷിച്ചു വരുന്നത് അതിൻ്റെ വ്യാപ്തിയോ അതിൻ്റെ കാര്യങ്ങളോ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ അത് അന്വേഷിച്ചറിയുക എന്ന് നമ്മൾ വേണമെങ്കിൽ ആലങ്കാരികമായി പറഞ്ഞാൽ ഒരു സേതുരാമയ്യർ രീതിയിൽ അന്വേഷിക്കുന്നതിന് പകരം ഇത് നേരത്തെ തന്നെ അജണ്ട ഫിക്സ് ചെയ്തുകൊണ്ട് ഇവിടേക്ക് ഇന്ന ഭാഗത്തേക്ക് പോകണം, ഇന്ന സ്ഥലത്ത് തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടണം എന്ന രീതിയിലാണ് കേന്ദ്ര ഏജൻസികൾ പലതും അന്വേഷിച്ചു വരുന്നത്, പ്രത്യേകിച്ച് കസ്റ്റംസും ED. അപ്പൊ അതിൻ്റെ അടുത്തേക്ക് ഇത് എല്ലാം നമ്മളൊക്കെ കാണുന്ന പോലെ കോടതിക്ക് കാണാൻ പറ്റുമല്ലോ. പെണ്ണയെ കസ്റ്റംസ് ഒക്കെ അന്വേഷിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസും ശിവശങ്കറും അവസാനം മുഖ്യമന്ത്രി എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ, സ്പീക്കറിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് കെട്ടാൻ ശ്രമിക്കുമ്പോൾ ഇതിനടുത്തിപ്പോൾ NIA കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. ആ കുറ്റപത്രത്തിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ മന്ത്രിയുടെ പേരോ അങ്ങനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേരോ ശിവശങ്കറെ പോലും പ്രതിയാക്കിയിട്ടില്ല NIA. ഇത് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ഹൈക്കോടതിയുടെ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ. നിങ്ങൾ അന്വേഷിച്ചോളൂ, പക്ഷേ അന്വേഷണം പരിധി വിട്ടു പോവരുത്. നിങ്ങളുടെ ലക്ഷ്യം രാഷ്ട്രീയമാവരുത്, നിങ്ങളുടെ ലക്ഷ്യം കേസ് അന്വേഷണമായിരിക്കണം എന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശമാണ് ഇവിടെ CBIക്ക് കോടതി കൊടുത്തിട്ടുള്ളത്. അത് അവർ CBI പക്ഷെ അവിടെ നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വിശ്വസിക്കാം. അതാണ് ചോദ്യം. അതായത് CBI അന്വേഷണത്തിന് ഒരു അലകും പിടിയും സമ്മാനിക്കുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ ഹൈക്കോടതി വിധിയിലുണ്ട്. പക്ഷെ ഈ ഹൈക്കോടതി വിധിയെ CBI മാനിക്കണം എന്നുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സജീവൻ്റെ ചോദ്യം അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ എൻ്റെ സ്നേഹിതൻ സലീമിലേക്ക് ഞാൻ വരികയാണ്. പക്ഷെ സലീമിലേക്ക് പോകുന്നതിന് മുമ്പ് സലീം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് വാചകങ്ങൾ. ഇന്ന് അദ്ദേഹം നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ്, അബ്ദുൽ ഖാദർ ഭാഗവാക്കായ നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശം. ആ പരാമർശത്തിൻ്റെ പ്രകോപനവും പ്രചോദനവും ഒക്കെ ഏതൊക്കെ തരത്തിലായിരിക്കാം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നിയമസഭയും കോടതിയും കൂടി ക്ലബ് ചെയ്തിട്ട് ഈ ചർച്ച എടുത്തത്. ആ ബൈറ്റിലേക്ക് പോയ ശേഷം സലീമിലേക്ക് വരാം. സാർ, ഉളുപ്പ് എന്ന് പറയുന്ന ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ചിരിക്കാൻ പറ്റുന്നത്. അത് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കൈകൊണ്ട് കരട തടി കൊണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു ഇറങ്ങിയിരുന്നത്? ഞങ്ങൾക്ക് പിടിച്ചടക്കി കളയുന്ന മട്ടിലായിരുന്നില്ലേ പുറപ്പെട്ടത്? എന്തായി ഇപ്പോ? ഇപ്പൊ വീണ്ടും തുടങ്ങി നോക്കുകയാണ്. ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചോദ്യം ചെയ്യരുത്. ജനങ്ങൾ ജനങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവർ, അഴിമതി തൊട്ടു തീണ്ടാത്തവരെ കുറിച്ച് ഇതാ അഴിമതി 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 എന്ന് പറഞ്ഞാൽ ജനമത് അംഗീകരിക്കൂ സാർ? അതാണ് ഇവിടെ കാണുന്നത്. അത് മനസ്സിലാക്കണമെന്നേ പറയാനുള്ളൂ. നിങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ള ആരോപണങ്ങളൊക്കെ ചീട്ടുകൊട്ടാനും പോലെ തകർന്നതിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ലൈഫിന് മുകളിലോ വേറെന്തിനു മുകളിലോ വീണ്ടും അതുപോലെ ഒരു ചീട്ട് കൊട്ടാരോ അല്ലെങ്കിൽ കൊട്ടാരമോ കെട്ടിപ്പടുത്താൻ പറ്റുമോ? അതാണ് ഒരു പക്ഷേ CMന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പരാമർശത്തിൽ നിന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ഒരു ചോദ്യം. എൻ്റെ സ്നേഹിതൻ അഡ്വക്കേറ്റ് സലീം എങ്ങനെയായിരിക്കും ഇതിനെ കാണുന്നത്? അല്ല ബ്രിട്ടാസേ, ഒരു ചോദ്യം, മുഖ്യമന്ത്രിയുടെ ഏത് വാക്കാണ് അങ്ങേ കോരിത്തെരിപ്പിച്ചത്? ഞാൻ വളരെ എന്താ പറയാ, സൗമ്യനായിട്ട് കണ്ടിരിക്കുന്ന ഒന്നും ഒരു ഭാവവേദം എന്റെ അടുത്തുണ്ടായില്ലല്ലോ. ബ്രിട്ടാസേ, ജനങ്ങളുടെ കരണത്തടി കിട്ടിയ ആളുകളാണ് അപ്പുറത്തിരിക്കുന്നതെന്ന് പറഞ്ഞ ആ വാക്കാണോ ഈ? അല്ല, ഞാൻ എനിക്കറിയില്ല ഞാൻ ആ സമയത്ത് അബ്ദുൽ ഖാദർ കൈയടിക്കുന്ന ഞാൻ കണ്ടു. അപ്പൊ അബ്ദുൽ ഖാദർ കൈയടിക്കുന്ന ഞാൻ കണ്ടു, നിയമസഭയിൽ കൈയടിക്കുന്ന കണ്ടു. ഇപ്പോഴും അദ്ദേഹം കൈയടിക്കാൻ വേണ്ടി ഉയർത്തി, പക്ഷെ പെട്ടെന്ന് സ്റ്റുഡിയോ ഫ്ലോറാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നെ സലീമിനെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹം പിൻവാങ്ങി. അല്ലേ, അബ്ദുൽ ഖാദർ കൈയടിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ ചോദിക്കുന്നത്, ഒരു മാധ്യമ പ്രവർത്തകനായ അങ്ങേ ആവേശഭരിതമാക്കുന്ന എന്ത് എലിമെന്റാണ് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകളുള്ളത്? അത് ഞാൻ ചോദിച്ചത്, ജനങ്ങളുടെ കരണത്തിടി കിട്ടിയ ആളുകളാണ് അപ്പുറത്തിരിക്കുന്ന വാക്കാണോ, അതോ CPM അംഗങ്ങൾ ചോദിച്ച് അദ്ദേഹം നൽകിയ മറുപടികളാണോ? എനിക്കറിയില്ല. അതായത് ഇന്ന് എല്ലാ മാധ്യമങ്ങളും
ഈ നിയമസഭാ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് നൽകുന്ന വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തലവാചകവോ അല്ലെങ്കിൽ ടാഗ് ലൈനായിട്ടോ ഉപയോഗിക്കുന്ന ഒരു പരാമർശമാണിന്നത്. സ്വാഭാവികമായിട്ടും ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ നടത്തിയ ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ആ വളരെ വാഗ്വാദങ്ങളുടെ ഏറ്റവും ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒരു ഭാവമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങളാണ്. എല്ലാ ചാനലുകളും നൽകിയതുപോലെ ഞാൻ സലീമിനെ ഒന്ന് പ്രചോദിപ്പിക്കാൻ വേണ്ടി അതൊന്ന് കേൾപ്പിച്ചു. അപ്പോൾ സലീം വീണ്ടും തിരിച്ചു ചെന്നിട്ട് മറ്റേ ഏതോ മിഥുനത്തിൽ ഇന്നസെൻ്റ് നിൽക്കുന്നവർ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങ് അങ്ങ് ഇതിന് കൊടുക്കുന്ന അല്ല അങ്ങയുടെ ഭാവനയിൽ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത് ഈ എന്റെ അറിവില്ലായ്മയാണെങ്കിൽ അങ്ങ് ക്ഷമിക്കുക, അല്ലെങ്കിൽ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവാത്തതിനുള്ള എന്റെ പരിമിതിയാണെങ്കിൽ അത് പറഞ്ഞു. ഒന്ന് പോസ് ചെയ്യേ സജീവൻ. ഇന്നത്തെ ഈ പറഞ്ഞ പോലെ നിയമസഭാ നടപടികളിൽ ഏറ്റവും പാരമ്പര്യത്തിൽ വന്ന ഈ വാചക ശകലങ്ങൾക്ക് പ്രസക്തി ഉണ്ടോ, എന്താണ് പ്രസക്തി എന്നുള്ള ചോദ്യം സലീം പറയുമ്പോൾ എന്നേക്കാളും പരിണത പ്രജ്ഞനായിട്ടുള്ള സജീവൻ. സജീവന് ഞാൻ ഒരു പ്രായമാണ്, പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ സജീവനാണ് പരിണത പ്രജ്ഞൻ. അതുകൊണ്ട് സജീവൻ ഒന്ന് പ്രതികരിക്കൂ. നമുക്കറിയാമല്ലോ കഴിഞ്ഞ തവണ യു ഡി എഫ് സർക്കാരിന്റെ അവസാന ഘട്ട കാലഘട്ടത്തിൽ വരെ ഭരണ തുടർച്ച ഏതാണ്ട് അവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ ഭരണ തുടർച്ചയിൽ നിന്നും അവർക്ക് കിട്ടാതെ ഭരണ തകർച്ചയിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? തുടർച്ചയായിട്ടുള്ള കുറെ അഴിമതി ആരോപണങ്ങൾ തന്നെയാണല്ലോ. അതാണ് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം. അത് ഉന്നയിച്ചത് ആരാണ്? അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന വി എം സുധീരനാണ്. മെത്രാൻ കായൽ ഉൾപ്പെടെയുള്ള ഇബാർക്കോഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിശക്തമായിട്ട് ഉന്നയിച്ചത് തുടർച്ചയായിട്ടുള്ള ഒരു അഴിമതി ആരോപണങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു അന്ന് സുധീരൻ കൊണ്ടുവന്നിരുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സംഭവത്തെ കുറിച്ച് തന്നെയായിരിക്കണം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ഇത് ഉന്നയിച്ചിട്ട് സ്വന്തം പക്ഷത്ത് നിന്ന് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണ് അതിന്റെ പേരിൽ ഭരണ തുടർച്ച കിട്ടാതെ പോയ ഒരു സർക്കാരിന്റെ ഗതികേടിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പോഴവിടെ അല്ല, ഇവിടെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മുഴുവൻ പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങൾ സ്വാഭാവികമായിട്ട് ഒന്നിൽ അവർ തെളിയിക്കണം, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചാൽ പോരാ, ആരോപണങ്ങൾ ഉന്നയിച്ചാൽ പോരാ, തെളിയിക്കണം. ഈ തെളിയിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ആരോപണം ഉന്നയിച്ച് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് മാറി ഞാൻ സജീവനെ കൊണ്ട് ഇത് സംസാരിപ്പിച്ചു. ഇനി സലീം പറ. ഇനി ഞാൻ അതിനകത്ത് പറയുന്നതാണ് സലീമിന് ഇഷ്ടമല്ലെങ്കിൽ. അല്ല, അത് അല്ല, അത് ബ്രിട്ടാസിനേക്കാൾ കുറേക്കൂടെ അഗ്രസീവായ ഒരാളിനെ ബ്രിട്ടാസ് ബാറ്റ് ചെയ്യാൻ ഇറക്കിയതിന്റെ ഒരു മനസ്സിലാവും. അതല്ല വിഷയം. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പരാജയമാണോ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്, അതോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയമാണോ? സ്വാഭാവികമായിട്ട് ത്രിതല പഞ്ചായത്തിലാണ് അല്ലേ അബ്ദുൽ ഖാദറെ മുഖ്യമന്ത്രി റെഫർ ചെയ്ത്? ത്രിതല പഞ്ചായത്തിലാണോ? തീർച്ചയായിട്ടും. അതെ, ഇത് സലീമിനെ അറിയാത്തതുകൊണ്ടല്ല. സലീം നല്ല വിദഗ്ധനായിട്ടുള്ള ഒരു അഭിഭാഷകനായതുകൊണ്ട് പുതിയ മൂപ്പരുടെ വാദങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് ഒരു പ്രമേയസ് ഒരുക്കുന്നതാണ്. പിന്നെ അബ്ദുൽ ഖാദർ ശുദ്ധനാണ്, അബ്ദുൽ ഖാദർ അതിലേക്ക് വീടരുത് കേട്ടാ. ഈ സലീം നല്ല വക്രബുദ്ധിയുള്ള അഭിഭാഷകനാ. അതേ പറഞ്ഞ ശേഷം ഞാൻ പറയാൻ. ഓക്കെ ഓക്കെ സലീം, ഓക്കെ ഏറെക്കുറെ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി സലീമിന്റെ വാദഗതിയിലേക്ക് വാ. അല്ല, ഇല്ല, ഒന്ന്, ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ അതാണല്ലോ ഇന്ന് ഈ ചർച്ചയുടെ ഒരു ഒരു ഹൈലൈറ്റ് ആയിട്ട് ബ്രിട്ടാസ് ഉദ്ദേശിക്കുന്നു തോന്നുന്നു. കാരണം ഇന്ന് വടക്കാഞ്ചി ലൈഫ് മിഷന്റെ അന്വേഷണം സ്റ്റേ ചെയ്തത്, ആ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് സി ബി അന്വേഷണം തുടരാമെന്നുള്ള കേരള ഹൈക്കോടതി വിധി വന്ന ദിവസം തന്നെയാണ് നിയമസഭയിൽ നമ്മളിപ്പോൾ ഒരുപക്ഷെ സജീവൻ സൂചിപ്പിച്ചതുപോലെ, അല്ലെ ബ്രിട്ടാസ് നമ്മുടെ ചർച്ചയുടെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ, മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് ജനങ്ങളുടെ ചെകിട്ടത്തടി കൊണ്ട് ആളുകളാണ് അപ്പുറത്തിരിക്കുന്നത് എന്നുള്ള ഒരു വാദം. ഒരു തെരഞ്ഞെടുപ്പ് പരാജയവും വിജയവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾക്ക് നമുക്കതിന് എന്ത് വ്യാഖ്യാനങ്ങൾ നൽകാൻ കഴിയും? അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോഴും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയപരാജയങ്ങൾ ഉണ്ടായപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോഴും ഒരു കാര്യം ഞാൻ ബഹുമാനായ എന്റെ സ്നേഹിതൻ ശ്രീ അബ്ദുൽ ഖാദർ എം എൽ എയോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഞങ്ങളും നിങ്ങളും നമ്മളുടെ വ്യത്യാസം അത് ഏതാനും ലക്ഷങ്ങൾ മാത്രമാണെന്നുള്ള
ഒരു ഒരു ഫിഗേഴ്സും കൂടെ അക്കങ്ങൾ കൂടെ അങ്ങയുടെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം. കേരളത്തിൽ കോൺഗ്രസോ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യത്തിനോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമായി എന്നൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്യുന്ന ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പരാജയം പരാജയമാണ് അംഗീകരിക്കാനുള്ള ഒരു മനസ്സും ഒരു തയ്യാറെടുപ്പുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് പണ്ട് കോൺഗ്രസ് നിരന്തരമായി ജയിക്കുമ്പോഴും ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് ശതമാനക്കണക്കിൽ സി പി എമ്മിനെ രക്ഷിക്കാൻ എത്തുന്നത് പോലെ ഞങ്ങൾ വളരെ വളരെ റിയലിസ്റ്റിക് ആണ്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ജനങ്ങളുടെ വിധി അംഗീകരിക്കുകയും വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ അത് ചെയ്യുകയും ചെയ്യാനുള്ള മനസ്സുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു 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 ശൈലിയും രീതി അതാണ്. പക്ഷേ ഇന്ന് നിയമസഭയിൽ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി ഇത്രയധികം പ്രകോപിതനായത് എന്താണെന്നുള്ളത് ഒരു ഒരു എലിമെന്റും കൂടി ചർച്ചയിൽ ഉണ്ടാവേണ്ടതല്ലേ? അദ്ദേഹം വളരെ വളരെ പ്രകോപിതനായി, ഒരുപക്ഷെ വളരെ കോൺഫിഡന്റ് ആണെങ്കിൽ അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് കാണിക്കേണ്ട സംയമനമൊന്നും കാണിച്ചില്ല. പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒരു ബഹളവും ഉണ്ടായില്ല. പകരം പ്രതിപക്ഷ നിരയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിലെ ബാർ മുതലാളിമാരുണ്ടാക്കിയ കള്ളക്കേസ് 4.5 വർഷം അധികാരത്തിൽ ഇരുന്നിട്ടും ഒന്നും ചെയ്യാതിരുന്നിട്ട് വീണ്ടും ആ കേസുകൾ കുത്തിപ്പൊക്കുകയും ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷ MLA മാർ ചോദ്യങ്ങളായി ഉപചോദ്യങ്ങളായി മുഖ്യമന്ത്രിയുടെ കോർട്ടിലേക്ക് ഇടുകയും അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി, ആ മറുപടിക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആർജവത്തോടുകൂടി മറുപടി പറഞ്ഞു, ഇതുകൊണ്ടൊന്നും കേരളത്തിൽ പിണറായി ഗവൺമെന്റിന്റെ അഴിമതിക്കെതിരായുള്ള പോരാട്ടം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു, ഞങ്ങൾ തുടരുക എന്ന് പറഞ്ഞു. ഓക്കെ സലീം, വളരെ വളരെ സ്പഷ്ടമായി സ്ഫുടമായ രീതിയിൽ സലീം തന്റെ വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് സലീം ഉമ്മൻചാണ്ടിയുടെ ഒരു ചീഫ്റ്റൻ ആണെങ്കിൽ പോലും രമേശ് ചെന്നിത്തലയുടെ തുണയ്ക്ക് അദ്ദേഹം എത്തി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും കൗതുകരമായ ഒരു കാര്യം. അതായത് സലീമിന് അങ്ങനെയുള്ള ഒരു വിശാലമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. അപ്പം അബ്ദുൽ ഖാദർ, അതായത് നിങ്ങൾ എന്തുകൊണ്ടിന്ന് പ്രകോപിതരായി? അതാണ് സലീമിൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതുകൊണ്ട് ഈ ബാർക്കോഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടിട്ട് പ്രതിപക്ഷത്തെ നിങ്ങൾക്ക് ഒരു പരിഗണനയിലേക്ക് നടത്തിക്കാൻ കഴിയുമോ? അല്ല, മുഖ്യമന്ത്രി പ്രകോപിതനായതല്ല. അദ്ദേഹം സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്ന് ഉയർന്ന ശബ്ദമാണ് അദ്ദേഹം കുറച്ച് രൂക്ഷമായിട്ട് പ്രതികരിക്കുന്നതിനിടയാക്കിയത്. അദ്ദേഹം പറഞ്ഞു അത് ഈ കാണിച്ച വിഷയമില്ലാന്നേ ഉള്ളൂ. അതായത് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇപ്പുറത്ത് ഭരണപക്ഷത്തിന് ആരും ബഹളം ഉണ്ടാക്കിയില്ല, പക്ഷെ ഞാൻ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ അവിടെ നിന്ന് ചില ബഹളങ്ങളുണ്ടാകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ശക്തമായിട്ട് പ്രതികരിച്ചത്. പിന്നെ പ്രതിപക്ഷം യഥാർത്ഥത്തിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങിയത് ഒരു ലളിതമായ പരാജയമായിരുന്നു എന്നുള്ള എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ സലീമിൻ്റെ വാദത്തോട് എങ്ങനെയാണ് യോജിക്കാൻ കഴിയുക? സലീം ഏതാനും ലക്ഷങ്ങൾ എന്ന് പറഞ്ഞു, ഏതാനും ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ബീഹാറിൽ 13,000 വോട്ടേ ഉള്ളൂ വ്യത്യാസം. അതെ, മറ്റേ 5 ലക്ഷത്തിലേറെ വോട്ടിൻ്റെ വ്യത്യാസം LDF UDF തമ്മിൽ ഈ തെരഞ്ഞെടുപ്പിലുണ്ട്. അത് ലളിതമായൊരു വ്യത്യാസമല്ല. ഒന്ന്, രണ്ട്, ഈ തെരഞ്ഞെടുപ്പിന്റെ സലീം എന്താ പറഞ്ഞു വരുന്നത്? ആംഗ്യഭാഷ കാണിക്കാതെ ഏതാനും ലക്ഷങ്ങൾ എന്നെ കണക്കിന് 4% കോൺഗ്രസ് സി പി എം മാത്രം അല്ല, LDF UDF കണക്കാക്കുമ്പോൾ 5 ലക്ഷത്തിലേറെ വ്യത്യാസമുണ്ട്, പെർസെന്റേജിന്റെ വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമല്ലല്ലോ, മുസ്ലിം ലീഗ് ഉണ്ട്. ഇപ്പൊ ഇന്നത്തെ നിയമസഭയിൽ മുസ്ലിം ലീഗിൻ്റെ 3 MLA മാരില്ല. ഒരാൾ ജയിലിലാണ്, മറ്റൊരാൾ ജാമ്യം കിട്ടി വീട്ടിലുണ്ട്, മറ്റൊരാൾ ഒരു വിജിലൻസ് കേസിനെ ഫേസ് ചെയ്യുകയാണ്, ജയിലിൽ എപ്പോഴും പോവാം എന്നുള്ളൊരവസ്ഥയിൽ എങ്ങനെയാണ് UDFന് ഈ കേസുകളെ ന്യായീകരിക്കാൻ വേണ്ടി കഴിയുക? മുസ്ലിം ലീഗിൻ്റെ ഒരു MLA, നമ്മുടെ സംസ്ഥാന ചരിത്രത്തിൽ ഒരു MLA നടത്തിയ തട്ടിപ്പ് സത്യത്തിൽ എങ്ങനെയാണ് UDFന് ന്യായീകരിക്കാൻ കഴിയുക? മുസ്ലിം ലീഗുകാരായിട്ടുള്ള ആളുകളുടെ പരാതി, എൻ്റെ അറിവ് 140 ലേറെ പരാതികൾ അദ്ദേഹത്തിനെതിരായിട്ടുണ്ട്, കേസുകളുണ്ട്. അതിലൊരാൾ പോലും CPIMO LDFO എന്ന് പറയാവുന്ന ആളുകളില്ല. ജ്വല്ലറി കേസിൽ, ആ തട്ടിപ്പ് കേസിൽ ഒരു MLA തടവറയിൽ കഴിയുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ UDF KPC പ്രസിഡൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞെന്താണ്?
അഴിമതിക്കെതിരായിട്ടുള്ള ഒരു വോട്ട്, ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എന്നുള്ളതായിരുന്നു. ആ മുദ്രാവാക്യം ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നു. അപ്പോൾ അഴിമതിയുടെ ചളിക്കുണ്ടിൽ വീണുകിടക്കുന്ന ഒരു പ്രതിപക്ഷത്തിന് ജനങ്ങൾ നൽകിയ പ്രഹരം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് തെറ്റ്? അതല്ലേ യാഥാർത്ഥ്യം? അല്ല, എനിക്ക് കൗതുകം തോന്നിയെന്ന് വെച്ചാൽ, അബ്ദുൽ ഖാദർ താങ്കൾക്ക് തിരിച്ചു വരും എന്തായാലും സ്വാഭാവികമായിട്ടും. ഈ സലിം പോയാ? സലിമിനെ കാണുന്നില്ല, സലിമെ പോരുത്. അതായത് അതായത് ഈ പ്രകോപനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു പ്രകോപനം കാണിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ സലിമിൻ്റെ അവിടെ കറണ്ട് പോയെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അത് ഞാൻ ഉത്തരവാദി ഞാൻ സലിം എത്തി. സലിമേ, സലിം, അതായത് താങ്കൾ പ്രകോപനത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പം അസംബ്ലിയിൽ പ്രകോപനങ്ങളും വാദകോലാഹലങ്ങളും വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. എത്രയോ ഇപ്പം കെ വി എസിനെ അറിയാം, സജീവിനെ അറിയാം, സലിമിനെ അറിയാം, അബ്ദുൽ ഖാദർ അത് കൊണ്ടും കൊടുത്തും നിൽക്കുന്ന ആളാണ്. പക്ഷേ ഇന്ന് ഞാൻ ഇന്ന് ഒരു കാര്യമില്ലാതൊരു പ്രകോപനം ഞാൻ കാണിച്ചു തരട്ടെ. സാക്ഷാൽ കെ പി സി സി അധ്യക്ഷൻ്റെ പ്രകോപനം കാണിച്ചു തരട്ടെ. ഒന്ന് കാണ്, സലിം ഒന്ന് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയണേ. ഓക്കെ സാർ, ഈ വെൽഫെയർ വിഷയം അടഞ്ഞ അധ്യായമാണെന്ന് താങ്കൾ പറയുമ്പോഴും താങ്കളുടെ പ്രസ്താവനകളിൽ ഒരു വ്യക്തത കുറവുണ്ടെന്ന്. പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ് ഇറ്റ്. ഐ എം സോറി, ഡോണ്ട് പ്രൊസീഡ് വിത്ത് ദാറ്റ്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വ്യക്തത കുറവുണ്ട്, താങ്കൾ കണ്ടിരുന്നു ചർച്ച. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട. ഇല്ലാത്ത കാര്യം നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്? ഒരു ഉത്തരവാദപ്പെട്ട ചാനലാണ് നിങ്ങളുടെ ചാനൽ. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? പ്ലീസ് ടെൽ മീ, മാനേജ്മെന്റ് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടാണോ? എന്ത് മിണ്ടായിരിക്കും നിങ്ങൾ? സരി വേ, കണ്ടോ, മിണ്ടാണ്ടിരിക്കേ. ഡോണ്ട് സ്പീക്ക് ഇറ്റ്. എന്തൊക്കെയോ പറഞ്ഞു, നോക്ക്, ഒരു ആവശ്യമില്ല. അല്ല ബ്രിട്ടോസേ, ബ്രിട്ടോസേ, ഞാൻ ചോദിക്കട്ടെ, ഇത് കടക്കൂ പുറത്തു എന്ന് പറഞ്ഞ തീവ്രതയിലല്ലോ സലീമേ. നിങ്ങളുടെ ലെക്സിക്കടല് പിണറായി വിജയൻ മാത്രമാണ് പ്രകോപിതനാകുന്നത്, ബാക്കി എല്ലാ കോൺഗ്രസ് നേതാക്കളും വളരെ സൗമ്യ ഭാവമാണെന്നാണ് നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ആ സമയത്താണ് ഒരാവശ്യമില്ലാത്തൊരു പാവപ്പെട്ട പത്രക്കാരൻ്റെ പിന്നെ നെഞ്ചത്ത് കയറുന്നത്. അത് ഇംഗ്ലീഷ്, മലയാളത്തിൽ പറഞ്ഞാൽ മതി. എന്നെ പൊന്നു സുഹൃത്തെന്ന് പറഞ്ഞാൽ പോരെ. സലിമാണ് എന്താ പറയാ? സലിം എന്താ പറയാ? ഞാൻ ചോദിക്കട്ടെ, മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള, വളരെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഒരു മലബാറിന്റെ എല്ലാ വിശുദ്ധിയും നേരുമുള്ള ഒരു പക്ഷേ ആയിക്കോട്ടെ, ഞാൻ ഞാൻ ബ്രിട്ടാസിനെ പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ ബ്രിട്ടാസ് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായും അത്രയും ഒരു ഒരു നേരോടുകൂടി രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന മുല്ലപ്പള്ളിയെ സംബന്ധിച്ചോളം ഈ ഒരുപക്ഷെ ഇത്തരം മാധ്യമങ്ങളുടെ ഒരു വളഞ്ഞ വഴികൾ സ്വാഭാവികമായും അദ്ദേഹത്തെ പിന്നെ പ്രകോപിതനാക്കിയിട്ടുണ്ടാവും. പിന്നെ മുല്ലപ്പള്ളി ഒരു ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നൊരാളല്ലേ? ദീർഘകാലമായി എം പി ആയി, കേന്ദ്രമന്ത്രിയായി, പിന്നെ ഇന്ദിരപ്രസത്തിൽ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിരുന്ന ഒരാളുടെ ഒരു ഒരു യൂഷ്വലായിട്ടുള്ള ഒരു റെസ്പോൺസ് ഒരു പക്ഷെ അത് ഇംഗ്ലീഷിലാവുന്നുണ്ട്. എന്താ തെറ്റിരിക്കുന്നത്? അത് ഒരു പറഞ്ഞവിടെ ഇംഗ്ലീഷ് പുള്ളി എന്താണ് ഉദ്ദേശിച്ചത്? നേരെ കടകവിരുന്നതുമായാ പറഞ്ഞത്, അതാ പറഞ്ഞത്. ഞാൻ വെറുതെ ഞാനൊന്ന് സലിമിനെ ഒന്ന് എന്താ പറയാ, ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടി മാത്രമേ എടുത്ത് കാണിച്ചത്. സലിമിനെ ഒരു തരത്തിലും ഇതിനകത്തേക്ക് വലിച്ചഴക്കാൻ വേണ്ടിയിട്ടല്ല. അതേസമയം തന്നെ സജീവൻ, അതായത് നമ്മൾ ഈ ചർച്ചകളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ അസംബ്ലി സ്വാഭാവികമായിട്ട് ഇനി വരും ദിവസങ്ങളിൽ ഇതിനേക്കാളും ശബ്ദമുഖരിതമാകാൻ സാധ്യതയുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇത് ലാസ്റ്റ് സെഷനാണ്. ഇപ്പോൾ അബ്ദുൽ ഖാദറിനെ പോലെ വളരെ സൗമ്യനായിട്ടുള്ള എം എൽ എ പോലും പ്രകോപിതനാവും. എന്താ കാരണം വെച്ചാൽ ഇത് അവസാനത്തെ നിയമസഭാ സമ്മേളനമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഇനിയും ഒരുപാട് വെടിക്കെട്ടുകളവിടെ വരാൻ പോകുന്നു. ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള പരാമർശങ്ങൾ, ഇപ്പം ഗവർണറുടെ നയപ്രഖ്യാപനം തന്നെ അതിനെക്കുറിച്ചുള്ളത്. അപ്പം ഇനി യഥാർത്ഥത്തിൽ രാഷ്ട്രീയം ഹീറ്റപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ മുല്ലപ്പള്ളിയെ പ്രകോപിതനാക്കുന്നതെന്നാണ് ഒരൊറ്റ വാക്കാണ്. വെൽഫെയർ എന്നൊരു വാക്ക് പറഞ്ഞാൽ മുല്ലപ്പള്ളിക്ക് ഇഷ്ടമല്ല. വെൽഫെയർ എന്ന് പറഞ്ഞാൽ ക്ഷേമം എന്നർത്ഥം. പക്ഷെ വെൽഫെയർ എന്നുള്ളൊരു വാക്ക് പറഞ്ഞാൽ മുല്ലപ്പള്ളി പ്രകോപിതനാവും. നോക്കുക, രാഷ്ട്രീയ പ്രകോപനങ്ങൾ രാഷ്ട്രീയ താപമാവനയിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സജീവൻ. പിന്നെ തീർച്ചയായിട്ടും ഈ സലീമിനെ പോലുള്ള നേതാക്കന്മാരോട് പറയാനുള്ള, അവരുടെ മറ്റ് പ്രധാന നേതാക്കന്മാരോട് പറഞ്ഞു കൊടുക്കേണ്ടത്, അനാവശ്യമായ പ്രതികരണങ്ങൾ നടത്തുമ്പോഴും ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ നടത്തുമ്പോഴും
ആളിത് കേട്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് തമാശ വന്നു. ഇവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് ഇത്രയും ദിവസമായിട്ട് മനസ്സിലാവാതെ പോയ കാര്യം, ഹമീദ് വാണിയമ്പലം എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം, ആദ്യഘട്ടത്തിനൊന്നും അദ്ദേഹം പറഞ്ഞിരുന്നില്ല, മുല്ലപ്പള്ളിയുടെ ഈ ഞാൻ വെൽഫെയർ പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ല, വർഗീയ പാർട്ടികളായിട്ട് ഞങ്ങൾ അടുക്കുന്ന പ്രശ്നമേ ഇല്ല, ദേശീയ രാഷ്ട്രീയം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പോലും പ്രതികരിക്കാതിരുന്ന ഹമീദ് വാണിയമ്പലം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കാൻ ഉള്ള ആദ്യത്തെ ചർച്ച തുടങ്ങി വെച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണെന്ന് പറയുന്നു. അതിന് ഉള്ള മറുപടി അത് തെറ്റാണ്, വെൽഫെയർ പാർട്ടിയുടെ പ്രസിഡന്റ് പറയുന്ന ഇത് മുഴുവൻ ശുദ്ധ അബദ്ധമാണ്, തെറ്റാണ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇത് മറുപടി അർഹിക്കാത്ത ചോദ്യമാണ്, ഉത്തരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. അതാണ് മുല്ലപ്പള്ളിക്ക് പറ്റുന്ന പ്രശ്നം. അദ്ദേഹം നിഷ്കളങ്കനോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് അധ്യക്ഷൻ പറയേണ്ടത് ഇങ്ങനെയല്ല. ഇത് തുടർന്നല്ലുണ്ടാവുന്ന പ്രശ്നം ഇപ്പോഴും ആളുകൾക്ക് സംശയം കൂടി. അപ്പൊ നമ്മളെ പോലെയുള്ള സാധാരണ വോട്ടർമാർ ഇനിയിപ്പോ രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ വോട്ട് ചെയ്യേണ്ട ആളുകളാണല്ലോ ഞങ്ങളെ പോലുള്ള ആളുകൾ. അപ്പൊ ഇതെന്താണ് ഇങ്ങനെ, ഇദ്ദേഹം പറയണാണോ ശരി, വെൽഫെയർ പാർട്ടിയുടെ പ്രസിഡന്റ് പറയുന്നതാണോ ശരി, എന്തുകൊണ്ട് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നില്ല എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വിവാദങ്ങൾ കൊണ്ടുവരുമ്പോൾ പിന്നെ എക്സ്ട്രീം സൈഡിലേക്ക് പറയുമ്പോഴാണ് കുഴപ്പം. മുല്ലപ്പള്ളിക്ക് വരുന്ന ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസ്, അതിന്റെ തുടക്കം വരുമ്പോൾ അത് ആദ്യഘട്ടത്തിൽ പ്രതികരിക്കേണ്ട കാര്യത്തിന് പകരം അധികം അവസാനം പ്രതികരിക്കേണ്ടതോ അല്ലെങ്കിൽ ഒരിക്കലും പ്രതികരിക്കേണ്ടതോ ആയിട്ടുള്ള കാര്യം പ്രതികരിക്കുക. മുഖ്യമന്ത്രിയാണ് അതിന്റെ കിങ് പിൻ എന്ന് അദ്ദേഹം പറയും. സ്വർണ്ണ കള്ളക്കടത്ത് കേസിന്റെ കാര്യത്തിലാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈഫ് മിഷന്റെ കാര്യത്തിലാണെങ്കിൽ പറയുന്നു മുഖ്യമന്ത്രിയാണ് കിങ് പിൻ. അവിടെയാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ വെച്ച പോലെ ലൈഫ് മിഷനിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം. ഈ ഹൈക്കോടതിയുടെ വിധിയോട് എനിക്കുള്ള ഒരു യോജിപ്പ് പറഞ്ഞാൽ ഈ സംസ്ഥാന തലത്തിൽ നടന്നുള്ള ഒരു പ്രശ്നത്തെ സംസ്ഥാനത്തുള്ള പിന്നെ ഒരു വിജിലൻസ് ആയാലും ഏതെങ്കിലും അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്നതിൽ അനുചിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് CBI അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. പക്ഷേ അതേസമയത്ത് CBI പറയുന്നു നിങ്ങൾ അങ്ങനെ മറ്റേ രാഷ്ട്രീയ പരിപാടിയായിട്ട് പോകേണ്ടതില്ല എന്ന് പറയുന്നു. ഇവിടെ പക്ഷെ നോക്കൂ, ഇത് പറയുമ്പോൾ തന്നെ സുപ്രീം കോടതിയുടെ ഉത്തരവിൽ തന്നെ ഒരു കാര്യമുണ്ട്. ഈ ഭരണകൂടം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയാലും മറ്റ് മന്ത്രിമാരൊക്കെ ആണെങ്കിലും നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആളുകൾ ആണ്, അതിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ടവർക്ക് പങ്കാളിത്തമില്ല എന്ന് പറയുമ്പോൾ ഈ ലൈഫ് മിഷന്റെ കാര്യത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം അത് മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ് പൊട്ടിയില്ലേ? അപ്പൊ ഇങ്ങനെ പറയുന്നിടത്താ പ്രശ്നം. അവിടെയാണ് പ്രശ്നം. KVS എനിക്ക് അതിലേക്ക് തന്നെ വരാം. നമ്മുടെ ചർച്ചയുടെ ആമുഖമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ KVS ആദ്യം പറഞ്ഞതിൻ്റെ അതേ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എൻ്റെ ഈ ഇതിനോടും കൂടി പ്രതികരിക്കണമെന്നൊരു അപേക്ഷയുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ഇത് ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുകയാണ്, യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കേന്ദ്ര ഏജൻസികളുടെ ക്രെഡിബിലിറ്റിക്ക് വലിയ ആഘാതം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് നമുക്കെല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഒരു പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് പോലും തോന്നുന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു പൊളിറ്റിക്കൽ വെൻഡേറ്റ ഈ പറഞ്ഞ അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു രീതിയായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പിന്നെ KVS ആത്മാർത്ഥമായിട്ട് പറയാം, KVS ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരാൾക്കൊരു സമൻസ് ഒരു അന്വേഷണ ഏജൻസി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന ആൾക്കാർക്ക് സമൻസ് പോകുമെന്ന് മാധ്യമങ്ങളിൽ വരുന്നു. ഒരാൾക്ക് സമൻസ് അയച്ചു കഴിഞ്ഞാൽ ആ അയാൾക്ക് സമൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ആ സമൻസ് മാധ്യമങ്ങൾക്ക് കിട്ടുന്നു. ഒരാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾ മാത്രം കേൾക്കുന്ന കാര്യങ്ങൾ അന്ന് മാധ്യമങ്ങളിൽ വരുന്നു. ഒരു ഒരു പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റ് വല്ലാതായോ? ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇനിയെങ്കിലും ഇതിനെ ഒന്ന് ഡിക്കോഡ് ചെയ്തിട്ട് തിരിച്ച് ട്രാക്ക് കയറ്റേണ്ടതല്ലേ? അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രീമിയം അന്വേഷണ ഏജൻസികൾ സാധാരണ മനുഷ്യന്മാരുടെ മുമ്പിൽ പോലും ഇങ്ങനെ പരിഹാസ്യമായി നിൽക്കേണ്ട ഒരു ഗതികേടുണ്ടാകില്ലേ? ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്ന KVS, അതുകൊണ്ടായിരിക്കാം ഇന്ന് ഹൈക്കോടതി കൃത്യമായിട്ട് അവസാനത്തെ താളുകളിൽ ഈ പറഞ്ഞ CBIക്ക് ചില ജാഗ്രതപ്പെടുത്തലുകൾ നൽകിയത്. എന്താണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, എന്താണ് നോൺ എക്സിക്യൂട്ടീവ്, എന്താണ് ഓരോരുത്തരുടെ റോള്, ഈ റോളിലുള്ളവരെയാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് കൃത്യമായി പറയേണ്ടി വന്നത് ഒരു പക്ഷേ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഒരു പൊളിറ്റിക്കൽ സ്ക്രിപ്റ്റ് പ്രകാരം നമ്മുടെ അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നുകൊണ്ടായിരിക്കില്ലേ? KVS ആത്മാർത്ഥമായിട്ട് പ്രതികരിക്കൂ. KVS
പിട്ടാസെ, ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് ഈ വിഷയം. എങ്ങനെയാണ് കേന്ദ്ര ഏജൻസികൾ ഇവിടെ ലാൻഡ് ചെയ്തത്? നമ്മുടെ മുഖ്യമന്ത്രി തന്നെ എഴുതിയ കത്താണ്. സ്വർണ്ണക്കടത്തുമായിട്ട് വന്ന വാർത്തകൾ വന്നതിന് ശേഷം അദ്ദേഹം തന്നെയാണ് പ്രധാനമന്ത്രിക്ക് ഇത് സംബന്ധിച്ച കത്തുകൾ എഴുതിയത്. കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. അവർ എൻ ഐ എ വന്നു, ഓരോരുത്തരും ഓരോരുടെ റോളാണ് നിർവഹിച്ചത്. എൻ ഐ എ വന്നു, കസ്റ്റംസ് വന്നു, അതിനുശേഷം എൻഫോഴ്സ്മെൻറ്റുകാർ വന്നു, ഇപ്പോൾ സി ബി ഐയും വന്നിരിക്കും നാലാമത്തെ. ഈ ഓരോ അന്വേഷണത്തിലേക്കും അവരെങ്ങനെ എത്തിയത്? നമ്മൾ ചരിത്രം ഒന്ന് പരിശോധിക്കും, ഒരുപാട് സമയം ചർച്ച ചെയ്യാനില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഓരോ സംഭവത്തിൽ നിന്നും ഓരോ ലിങ്ക് അവർക്ക് കിട്ടി അതിൻ്റെ പിന്നാലെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ പറഞ്ഞു കേട്ടത്, എനിക്ക് കാരണം എനിക്ക് ഡയറക്റ്റ് എവിഡൻസ് ഒന്നുമില്ല പറയാനായിട്ട്, പക്ഷേ പൊതുസമൂഹത്തിൽ നിന്ന് ഞാൻ കേട്ടത്, ഇഡിക്ക് ഏറ്റവും കൂടുതൽ പരാതികൾ പോയത് കേരളത്തിൽ നിന്ന് തന്നെയാണെന്നാണ്. ഇമെയിൽസും പോസ്റ്റൽ തപാലിലും വന്നിട്ടുള്ള പരാതികൾ, അത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച്, നമ്മുടെ രാഷ്ട്രീയക്കാരെക്കുറിച്ച് ഒക്കെ തന്നെയുള്ള ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് എന്നോട് ഒരു മാധ്യമ സുഹൃത്ത് തന്നെയാണ് പറഞ്ഞത്. ഇ ഡിയിൽ നിന്നുള്ള ബന്ധം കൊണ്ട് കിട്ടിയതായിരിക്കാം അയാൾക്ക്. 200-250 കത്തുകളും ഇമെയിലുകളും അവർക്ക് കിട്ടിയിട്ടുണ്ട് പല സംഭവങ്ങളെക്കുറിച്ചും എന്നാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ അവരന്വേഷിക്കുന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അവർ അതിലേക്കൊരു കണ്ണു വയ്ക്കുന്നത് സ്വാഭാവികമല്ലേ? അതേ നടക്കുന്നുള്ളൂ ഇവിടെ. പിന്നെ വാർത്തകൾ ചോരുന്നുണ്ട്, അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ബ്രിട്ടാസെ, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, ന്യായീകരിക്കുന്നുമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ സോളാർ കേസിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ എന്തെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇതേപോലുള്ള എന്തെല്ലാം വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. റഫാലിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇത് മുഴുവൻ ശരിയാവണം എന്ന് നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. കുറേ വിവരങ്ങൾ ശരിയാകുന്നതുമുണ്ട്, കുറേ നിലപാടുകൾ നമുക്ക് ഉദ്യോഗസ്ഥന്മാർ തന്നെ ചോർത്തി കൊടുക്കുന്നുണ്ടാവാം, ഇല്ലാതെ പുറത്തു വരില്ലല്ലോ. ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ ആയിരിക്കും ഇതൊക്കെ തന്നെ. പക്ഷെ അത് ന്യായമാണോ? പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. നമ്മൾ അത്രയേ അതിനെക്കുറിച്ച് പറയേണ്ടതുള്ളൂ. കാരണം എല്ലാ ഏജൻസികളും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി താങ്കളോട് ചോദിക്കാനുണ്ട്. എന്താ കാരണം വെച്ചാൽ, എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് ഇടപെടുന്ന കേസുകളുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്കറിയാം. കെ വി എസിന് ഒരു ദേശീയ തരത്തിൽ നടക്കുന്നതിനെക്കുറിച്ചറിയാം. കേരളത്തിൽ നടക്കുന്ന കള്ളപ്പണ ട്രാൻസാക്ഷൻ്റെ 10,000-ക്കണക്കിന് നടക്കുന്ന സ്ഥലങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങൾ. കെ വി എസിന് കൃത്യമായിട്ട് അറിയാം. ഇനി ഒന്നും വേണ്ട കെ വി എസെ. അതായത് അബ്ദുൽ ഖാദർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് അന്യ സംസ്ഥാനങ്ങളുടെ ഒരു എം എൽ എ വാങ്ങാൻ വേണ്ടി നടത്തുന്ന ഇടപാടുകൾക്ക് കൊടുക്കുന്ന കള്ളപ്പണത്തിൻ്റെ തോത് എത്രയാണ്? 25 കോടി, 30 കോടി, 50 കോടിയൊക്കെയാണ്. അവിടെയൊന്നും ഇ ഡിയുടെ പാദസ്പർശമില്ല. ഏത് അപ്പോഴാണ് ഇവിടുന്ന് 20 കത്ത് പോയി, 29 കത്ത് പോയി. ഇവിടെയൊക്കെ ഒരു എം എൽ എക്ക് മന്ത്രിക്ക്, അതായത് വിചാരിച്ചാൽ ആരെങ്കിലും കൊടുക്കും എന്തെങ്കിലും. അതുപോലെ രണ്ടാമത്തെ കാര്യം കെ വി എസ് എ, അതായത് ഇ ഡിയുടെയും കസ്റ്റംസിൻ്റെയും കണക്ക് പ്രകാരം ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂത്രധാരൻ ശിവശങ്കറാണ്. കഴിഞ്ഞ ആഴ്ച എൻ ഐ എ സമർപ്പിച്ച ചാർജ് ഷീറ്റിൽ ഈ ശിവശങ്കർ പ്രതിപോലുമല്ല. നാളെ പ്രതിയാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ രണ്ട് അന്വേഷണ ഏജൻസികൾ ഏറ്റവും വലിയ സൂത്രധാരനെന്ന് പറഞ്ഞ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരാളെ ഈ മൊത്ത സംഭവം അന്വേഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി, ഹോം മിനിസ്റ്റർ നിയോഗിച്ചിരിക്കുന്ന ഏജൻസിയുടെ ചാർജ് ഷീറ്റിൽ ഒരു പ്രതിസ്ഥാനത്ത് വന്നില്ല എന്ന് പറയുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളാണ് കെ വി എസ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ മനസ്സിൽ മുട്ടിടുക? അതിനെക്കുറിച്ച് കൂടി ഈ അന്വേഷണ ഏജൻസികൾ ചിന്തിക്കേണ്ടതില്ലേ? ബ്രിട്ടാസെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എനിക്ക് അതിൻ്റെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനൊന്നുമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന 3 ഏജൻസികളും പരസ്പരം
അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, അവർ തമ്മിൽ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, പരസ്പരം കിട്ടുന്ന വിവരങ്ങൾ എത്രത്തോളം ഷെയർ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ശിവശങ്കറിനെ എന്തുകൊണ്ട് പ്രതിയാക്കിയിട്ടില്ല? ശിവശങ്കറിനെ ഒരിക്കൽ NIA ചോദ്യം ചെയ്തു, ഒന്നോ രണ്ടോ തവട്ടം ചോദ്യം ചെയ്തിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം. പക്ഷേ എന്തുകൊണ്ട് പ്രതിയാക്കിയിട്ടില്ല? ഈ NIA ആദ്യഘട്ട കുറ്റപത്രം, ആദ്യഘട്ട കുറ്റപത്രം അത് അടിവരയിട്ട് ശ്രദ്ധിക്കണം. കാരണം മറ്റ് പ്രതികൾ രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അന്വേഷണം പൂർത്തിയായി എന്നല്ല അതിൻ്റെ അർത്ഥം. അതേസമയത്ത് CBIയുടെയും ED യുടെയും മുമ്പിൽ ഓൾറെഡി ശിവശങ്കർ പ്രതിയൊക്കെ ചേർക്കപ്പെട്ടിട്ടുമുണ്ടല്ലോ. നാളെ ഞാൻ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ജിബിൾദാസേ, രണ്ടും മൂന്ന് പേര് കോടതിയിൽ ചെന്നിട്ട് 164 സ്റ്റേറ്റ്മെൻറ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ജുഡീഷ്യൽ സാങ്ക്ടിറ്റി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ലല്ലോ. അതിൻ്റെ വെളിച്ചത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്തുകൂടിയാ ആർക്കും NIAക്കും അത് എടുത്തുകൂടി. സ്വാഭാവികമായിട്ടും അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് ഇതൊക്കെ വരും, പക്ഷേ സമയമെടുക്കുന്നു. കേരളത്തിൻ്റെ പ്രത്യേകത അതാണ്, ഓരോ കാര്യത്തിലും സമയമെടുക്കുന്നു. നമ്മൾ സാധാരണ ഒരു മർഡർ കേസിൻ്റെ അന്വേഷണം പോലെ സമയ ക്ലിപ്റ്റർ വെച്ചത് ഇത് പൂർത്തിയാക്കും എന്ന് വിചാരിക്കും, അത് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പലരും. പക്ഷെ അത് നടക്കുന്നില്ല ഇവിടെ, ആ യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് എത്ര സമയം വേണമെങ്കിലും എടുത്തോട്ടെ, പക്ഷേ ഈ അന്വേഷണ ഏജൻസികൾ അവരുടെ ടാർഗറ്റിൽ എത്തണം. ടാർഗറ്റ് മീൻസ് യഥാർത്ഥ പ്രതികളിൽ എത്തണം. അതായത് ഈ അന്വേഷണ ഏജൻസികൾ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തണം എന്ന് പറയുമ്പോൾ ആറു മാസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും സ്വർണം കയറ്റിവിട്ട്, യഥാർത്ഥം ഇവരെല്ലാം വന്ന് സ്വർണം കള്ളക്കടത്താണോ, കയറ്റിവിട്ടവരും വാങ്ങിയവരും ഇപ്പോഴും കാണാൻ മറയത്താണ്. അല്ല, ഈ കേസിൻ്റെ ഏറ്റവും വിചിത്രമായ സംഗതി അതാണല്ലോ. ഇവിടെ KVS പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ, തുടക്കത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ കസ്റ്റംസിൻ്റെ ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത് എന്തിനാ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയത്? ED യുടെ നിരവധി ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിയമിച്ചെന്തിനാ? അപ്പോൾ വളരെ ക്ലിയറാണ്. അപ്പോൾ ടാർജറ്റ് എന്ന് KVS ഇവിടെ പറഞ്ഞത് കേന്ദ്ര ഭരണകക്ഷിക്ക് ഈ അന്വേഷണ ഏജൻസികളെ നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്, ആ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ അതിനുവേണ്ടി തയ്യാറാകുന്ന ഉദ്യോഗസ്ഥരെ മാറി മാറി നിയമിച്ചു. ആറു മാസത്തിനടുത്ത് എത്തില്ലേ നമ്മുടെ അന്വേഷണം? അപ്പോൾ യഥാർത്ഥത്തിൽ മലയാളികൾ കാണുന്നുണ്ട്, അതായത് തങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു ഭരണ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി കേന്ദ്ര അധികാരം പ്രയോജനപ്പെടുത്തി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നു. ഇനി സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ, സർ ഇത് ആരാണ് അയച്ചത്? ആറുമാസമായിട്ട് ഇതേക്കുറിച്ച് ഒരു വിവരവും കണ്ടെത്താൻ NIAക്കോ കസ്റ്റംസിനോ CBIക്കോ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനോ കഴിഞ്ഞില്ലെന്നാണോ? ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് അയച്ചത്? ഈ രണ്ട് കാര്യവും മനസ്സിലാക്കാതെയോ അറിയാതെയോ ആണ് അന്വേഷണങ്ങൾ നടക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഇതേക്കുറിച്ചുള്ള ഒരു മറുപടിയും, ഞാൻ പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ട്, ഒരൊറ്റ കേന്ദ്ര ഭരണകക്ഷിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളും അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, പറയാൻ അവർക്കില്ല. അപ്പോൾ വളരെ ക്ലിയറാണ്. അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ദുരുപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ വേട്ടയാടലുകൾ, അത് കേരളത്തിൽ ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അത് ഇലക്ഷന് മുമ്പേ വളരെ ശക്തമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടു. കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണയോടെ ആ വേട്ടയാടൽ ശക്തമായിട്ട് നടന്നു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വികസന പദ്ധതികളെ പോലും തകർക്കുന്ന വിധത്തിലേക്ക് കേന്ദ്ര ഏജൻസികൾ അന്വേഷണ പരിധി വിട്ടു വന്നു. അതേക്കുറിച്ച് നമ്മുടെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കളായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നതിനെതിരായിട്ട് പ്രതികരിച്ചു. എന്താ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ഇത് കേരളത്തിൽ ബാധകമല്ല എന്ന്. അതായത് റോബർട്ട് വധേരയെയും സാക്ഷാൽ സോണിയാഗാന്ധിയെയും രാഹുലിനെയും P ചിദംബരത്തെയും ഒക്കെ കേസുകളിൽ പെടുത്തിയ അന്വേഷണ ഏജൻസികളുടെ രാഷ്ട്രീയ താല്പര്യം ഇവിടെ കേരളത്തിൽ ഉണ്ടെങ്കിലും നമ്മൾ മിണ്ടേണ്ടതില്ല എന്നല്ല അതിനർത്ഥം. അപ്പോൾ വളരെ ക്ലിയറാണ്, ഈ അന്വേഷണ ഏജൻസികളുടെ രാഷ്ട്രീയ താല്പര്യമാണ് കേസുകൾ നീട്ടിക്കൊണ്ടുപോകുന്നത്. അബ്ദുൽ ഖാദർ, ഒരുപക്ഷെ ഇന്നത്തെ വിധിനായത്തിൻ്റെ 50-ാമത്തെ പേജിൽ സലിമിന് ശ്രദ്ധ ഇരിക്കുകയാണ്. 50-ാമത്തെ പേജിൽ ഹൈക്കോടതി കൃത്യമായി പറയുന്നുണ്ട്, അതായത്
കോൺസുലേറ്റ് ജനറൽ യു എ ഇ കോൺസുലേറ്റ് ജനറലും ഇന്ന ഇന്ന ആൾക്കാരും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു വെട്ടിപ്പാണ് എന്ന് 50-ാമത്തെ പേജിൽ ഹൈക്കോടതി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ സലിം വ്യക്തമായിട്ട് ഉൾക്കൊള്ളുന്നൊരു കാര്യമുണ്ട്, ഈ അന്വേഷണമൊന്നും കോൺസുലേറ്റ് ജനറലിലേക്കോ എന്തിനേറെ അറ്റാഷയിലേക്കോ പോകില്ല. അറബിയുടെ പൈസ അടിച്ചു മാറിക്കൊണ്ടിരിക്കുകയെന്നാണ് എല്ലാവരും പറയുന്നത്. ആദ്യകാലത്ത് ഈ പറഞ്ഞ കോൺസുലേറ്റ് ജനറലിനെക്കുറിച്ചും അറ്റാഷയെക്കുറിച്ചും ഞാനിവിടെ പറഞ്ഞപ്പോൾ കെ വി എ ശ്രദ്ധിക്കണം, ബി ജെ പിയുടെ പ്രതി പറഞ്ഞു മിണ്ടരുതൊരു വാക്ക്, മിണ്ടരുതൊരു വാക്ക്, യു എ ആയിട്ടുള്ള ബന്ധം അറ്റുപോകും അറ്റുപോകും എന്നതിനെ ജാഗ്രതപ്പെടുത്തി. ഞാനൊന്ന് പകച്ചുപോയി. പക്ഷെ അതിനുശേഷം ഈ പറഞ്ഞ എല്ലാ അന്വേഷണ ഏജൻസികളും ഈ പറഞ്ഞ ഹൈക്കോടതി വിധി ഉൾപ്പെടെ, അപ്പൊ സലിമെ ഈ പറഞ്ഞ ലൈഫിന്റെ കള്ളത്തരം തന്നെ മനസ്സിലാക്കുക. ഇനി പോട്ടെ സ്വർണ്ണക്കടത്ത് വിട്, ഇനി ലൈഫിലേക്ക് വന്നാൽ ഈ ലൈഫിൽ തന്നെ കോൺസുലേറ്റ് ജനറല് അറ്റാഷെ ചീഫ് അക്കൗണ്ടന്റ് ഇവരൊക്കെയാണ് അതിന്റെ കിങ് പിൻസ് ആയിട്ട് നിൽക്കുന്നത്. പണം കൊണ്ടുപോയതും അവര്, ഡോളർ മാറ്റി എടുത്തത്. ഡോളർ എന്തായാലും ഇപ്പം സ്വപ്ന സുരേഷ് കൊടുക്കാൻ വേണ്ടിയല്ലോ ഡോളർ എടുത്തത്, അല്ല ശിവശങ്കർ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലോ. ഇവരിലേക്ക് എത്തുമോ, അതാണ് ചോദ്യം. ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണക്കടത്തിൻ്റെ അരികിൽ നിന്ന് കിട്ടിയതാണ് ലൈഫ്. പക്ഷേ സ്വർണ്ണക്കടത്തിൽ തന്നെ അങ്ങോട്ട് പോകാൻ പറ്റാത്തപ്പോൾ ലൈഫിൽ ഇനി കോൺസുലേറ്റ് ജനറലിലേക്കും അറ്റാഷയിലേക്കും മറ്റേ അക്കൗണ്ടിൽ ഈജിപ്തുകാരനായ അക്കൗണ്ടിലേക്കും പോകാൻ പറ്റുമോ സലിമെ? പറ്റുമോ സലിമെ? അല്ല, ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടായ സാഹചര്യം കൂടെ മനസ്സിലാവട്ടെ. ഇത് അറ്റാഷയിലേക്ക് പോകാൻ പറ്റത്തില്ല, കോൺസുലേറ്റിലേക്ക് പോകാൻ പറ്റത്തില്ല ഇതൊക്കെ പറയുമ്പോഴും ഇത് ഇതുമായി ബന്ധപ്പെട്ട ചില കണക്ഷൻസ് ഇല്ല ഇവിടെ. ഇവിടെ നേരത്തെ അബ്ദുൽ ഖാദർ സൂചിപ്പിച്ചപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഒന്നുകിൽ അത് കൃത്യമായി നിഷ്പക്ഷമായി അന്വേഷിക്കേണ്ടി വരും. കേരളത്തിൽ ഗവൺമെന്റിനെതിരായി സി പി എമ്മിനെതിരായി അന്വേഷണങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ മാധ്യമ വാർത്തകൾ വരുമ്പോൾ മാധ്യമങ്ങൾക്ക് വാർത്ത കിട്ടുന്നു ഇതൊക്കെ പറയുമ്പോഴും ഒരു ഒരു ചോദ്യം മാത്രമേ ബാക്കി നിൽക്കുന്നു. ഇതിന്റെയൊക്കെ ഒരു 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 വേരുകൾ എവിടെയാണ്? ഇപ്പോഴും നമുക്കറിയാം ഈ കേരളത്തിൽ മുസ്ലിം ലീഗ് എം എൽ എമാർ ജയിലിലാണെന്ന് പറയുന്ന അബ്ദുൽ ഖാദറിനോട് ശിവശങ്കരും സ്വപ്നയും ഇപ്പോഴും എവിടെയാണെന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. ഞാനവരെ ഇക്വേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ അതിനൊരു പൊളിറ്റിക്കൽ കണക്ഷൻ ഇല്ലേ? അബ്ദുൽ ഖാദർ മെമ്പർഷിപ്പ് എടുത്തുകാരെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇത് ഇത്തരം കാര്യങ്ങളോട് ഈ രീതിയിൽ പ്രതികരിച്ചാൽ കേട്ടിരിക്കാൻ എനിക്ക് കഴിയുള്ളൂ. ഞാൻ ചോദിക്കുന്നത് സ്വപ്നയ്ക്കും അബ്ദുൽ ഖാദർ മെമ്പർഷിപ്പ് കൊടുത്തിരുന്നു എന്ന് ഞാൻ ചോദിച്ചതാണ്, സലിമിനോടല്ലോ അല്ല. ആ ചോദ്യത്തിന്റെ ഉള്ളിലെ പരിഹാസം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യം മുമ്പിൽ വാദിക്കാനും ജയിക്കാനും ഞാൻ ഇല്ല, പക്ഷെ എനിക്ക് പറയാനുള്ള അഭിഭാഷകൻ ആകെ ആകെപ്പെട്ടുപോയത് കോട്ടയത്ത് രാഷ്ട്രീയക്കാരനായതുകൊണ്ടും ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്നുകൊണ്ടാണ്. വല്ല ഐ ഗ്രൂപ്പിലാണെങ്കിൽ സലിം ഇപ്പൊ എവിടെ എത്തേണ്ടതാ? ഒരു സെക്കൻഡ്, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ. ഇവിടെ മുസ്ലിം ലീഗിന്റെ എം എൽ എ മാർ ജയിലിൽ കിടക്കുന്നു, കേരളത്തിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സ്പീക്കർക്കുമെതിരായുള്ള അഴിമതി ആരോപണങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചില്ല, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വൻ വിജയം നേടി. ഇതൊക്കെയാണ് ഇപ്പൊ അബ്ദുൽ ഖാദർ ഇവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ ഒരു 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 നക്ഷല്ലതാണ്. ഒരു 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 ചോദ്യം മാത്രം ബാക്കി നിൽക്കുന്നുള്ളൂ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല എന്ന് കേരളത്തിലെ രാഷ്ട്രീയം നിരീക്ഷിച്ച ആളുകൾ മാധ്യമങ്ങൾ അന്ന് ആ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ പറഞ്ഞതാണ്. ജനങ്ങൾക്ക് വേണ്ടത് ഇത്തരം കാര്യങ്ങളല്ല, ജനങ്ങൾക്ക് വേണ്ടത് ക്ഷേമ പെൻഷനും കിറ്റുമാണെന്ന് പറഞ്ഞു വെച്ച് അന്തിമമായി എൽ ഡി എഫിന്റെ വിജയത്തിലേക്ക് പോയപ്പോൾ സലിം ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ, അതായത് അങ്ങ് പറഞ്ഞല്ലോ ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തില്ല എന്ന് ശ്രീ സലിം പറഞ്ഞു. സാർ, ആ ഘട്ടത്തിൽ കേരളത്തിലെ ജനകീയ പ്രശ്നങ്ങളായിരുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെന്ന് പറയപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളും അച്ചടി മാധ്യമങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഈ ആക്ഷേപങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത്.
അപ്പോൾ ആ ആക്ഷേപങ്ങൾ, ആ അപവാദ പ്രചരണങ്ങൾ മലയാളി തള്ളിയിരിക്കുന്നു, അങ്ങ് പറയുന്നു ഈ വിഷയമൊന്നും ചർച്ച ചെയ്തിട്ടില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ചാനലുകളൊന്നും ജനങ്ങൾ കാണുന്നില്ല എന്നാണോ വെക്കേണ്ടത്? പത്രങ്ങൾ വായിക്കുന്നില്ല എന്നാണോ വെക്കേണ്ടത്? അങ്ങ് പറയും. അല്ല 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 അല്ല, എനിക്ക് അല്ല, എനിക്ക് അങ്ങ് പറഞ്ഞ മനസ്സിലായി. ഞാൻ അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾ സമകാലികമായി ഉയർന്നു വന്നിരുന്ന ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തതിൽ നമ്മൾ അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല. അത് ഏത് ഗവൺമെന്റിനെതിരായി വരുന്ന ആരോപണങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ് കാലത്ത് ഉയർന്നു വന്ന പൈങ്കിളി സാഹിത്യങ്ങൾ പോലും കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ചപ്പോൾ അതിൽ ആവേശഭരിതമായി നിന്ന് അത് ഏറ്റെടുത്ത ആളുകളാണ് കേരളത്തിലെ CPM നേതാക്കന്മാരും അവരുടെ സൈബർ സഹാക്കളും ഒക്കെ അറിയാമല്ലോ. അതുകൊണ്ട് അന്ന് കോൺഗ്രസ് അസ്വസ്ഥമായിട്ടോ ഇന്ന് CPM അസ്വസ്ഥമായിട്ടോ മാധ്യമങ്ങൾ അവരുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നതിനോടുള്ള നമ്മുടെ വിയോജിപ്പുകളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ അനിഷ്ടങ്ങളും അത് ഉയർത്തിപ്പിടിക്കുന്ന അർത്ഥമില്ല. പക്ഷേ അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തോടുള്ള എന്റെ ഒരു വിലയിരുത്തൽ, ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടിയ ഈ ഗവൺമെന്റിനെതിരായുള്ള അഴിമതി ആരോപണങ്ങളും വിവാദ വിഷയങ്ങളും, അത് കൃത്യമായി അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാനുള്ള CPMന്റെ ശ്രമങ്ങൾ, കേരളത്തിലെ ജനങ്ങളുടെ മുമ്പുള്ള പ്രശ്നം, വിശക്കുന്നവന്റെ മുമ്പിൽ ഒരു പ്രത്യയശാസ്ത്രവും നിലനിൽക്കില്ല എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ക്ഷേമ പെൻഷനുകളായും കിറ്റുകളായും അവതരിച്ച ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റാണ് കേരളത്തിലെ രക്ഷയ്ക്കെത്തി എന്നുള്ള ഒരു വാദമാണ് നിങ്ങൾ മുമ്പോട്ട് വെച്ചത്. അത് ജനങ്ങൾ സ്വീകരിച്ചത് ശാശ്വതമായിട്ടാണോ താൽക്കാലികമായിട്ടാണോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ പ്രശ്നം. പക്ഷെ അപ്പോഴും ഞങ്ങൾ ഉയർത്തിയ ഈ ഗവൺമെന്റിനെതിരായുള്ള അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നും കേരളത്തിൽ നിയമപരമായും രാഷ്ട്രീയമായും ധാർമ്മികമായി നിലനിൽക്കുന്നു എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത്. വളരെ സ്പഷ്ടമായിട്ട് സലിമിന് ഇന്നത്തെ സാഹചര്യത്തിൽ കഴിയാവുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ സലിം അത് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. സലിമിൻ്റെ ആ ഫോർമുലേഷനിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ KVSലേക്കും സജീവനിലേക്കും പോകണം. ഇപ്പം സജീവൻ പറഞ്ഞൊരു കാര്യം അല്ല, പിന്നെ സലിം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒന്ന്, അതായത് യഥാർത്ഥ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ KVS ശ്രദ്ധിക്കേണ്ടത് ഈ സലിമിൻ്റെ വാചകങ്ങളുടെ മുന പോകുന്നത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്കാണ്. അതായത് യഥാർത്ഥ രാഷ്ട്രീയത്തെ മുന്നോട്ട് തള്ളാൻ കഴിയുന്ന ഒരു പ്രാപ്തി രമേശ് ചെന്നിത്തലയ്ക്കില്ല, ഉമ്മൻചാണ്ടിക്ക് മാത്രമേ ഉള്ളൂ. ഉമ്മൻചാണ്ടിയെ മുന്നോട്ട് വെച്ചാൽ മാത്രമേ ആ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നുള്ളതാണ് സലിം പറഞ്ഞു വെച്ചതിൻ്റെ കാര്യം. അത് KVSന് അറിയാം. അതായത് സലിം എന്താ ഉദ്ദേശിച്ചേക്കുന്നത്, അതായത് ഉമ്മൻചാണ്ടി നേതൃത്വത്തിലേക്ക് വരണം, അല്ലാതെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇന്നത്തെ കോൺഗ്രസ് വിചാരിക്കുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ ഒരു രാഷ്ട്രീയ അധികാരവുമായി പരിഭാഷപ്പെടുത്തുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ടെന്നാണ് സലിം പറഞ്ഞത്. ഇനി KVSലേക്ക് പോകുമ്പോൾ KVS പറയാൻ പോകുന്നത് എനിക്കറിയാം. എന്താ കാരണം വെച്ചാൽ ഈ ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ വലിയ ബലൂൺ വീർപ്പിക്കുന്ന പോലെ വീർപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഈ സിദ്ധിയൊന്നുമില്ല, കഴിവൊന്നുമില്ല. സലിമിനെ പോലുള്ള ആൾക്കാർ ചെന്നിത്തലയെ ഒന്ന് തളർത്താൻ വേണ്ടിയിട്ടാണ് ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ ബലൂൺ പോലെ വീർപ്പിക്കുന്നത്. ഇതാണ് രണ്ട് വിഷയങ്ങൾ. KVS, ഞാൻ സജീവനിലേക്ക് വരുന്ന മുമ്പ് KVS, ഞാൻ താങ്കൾ ഇന്ന് എഴുതിയൊരു ലേഖനം കൂടി ഞാൻ വായിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. താങ്കൾ ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ നിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. ബ്രിട്ടാസ്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു വിശദീകരണം ചെറുതായിട്ട് ആവശ്യമുണ്ട്. നേരത്തെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ പ്രതികളെ മുഴുവൻ കിട്ടിയിട്ടില്ല, കോൺസൽ ജനറലിനെ കുറിച്ച് ഒരു ഒരു അദ്ദേഹത്തിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല, ഈജിപ്ഷ്യൻകാരനെ കുറിച്ച് അന്വേഷണം എത്തിയിട്ടില്ല എന്നൊക്കെയുള്ള ഒരു പരാമർശം വന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഊഹിക്കുന്നത്, NIA ഇന്ന് NIA കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് 10 പ്രതികളെ ഒരു ഒരു എന്താ പറയുക, കാമഫ്ലൈജ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ പുറത്ത് വിടാൻ പാടില്ല, അതിൻ്റെ വിശദാംശങ്ങൾ എന്നതാണ്. അങ്ങനെ ഒരു ഒരു ചെയ്യാനുള്ള അധികാരം അന്വേഷണ ഏജൻസികൾക്കുണ്ടെന്നാ പറയുന്നത്. എനിക്ക് അതിന്റെ നിയമോച്ചം അറിയില്ല. 10 പ്രതികളുടെ അക്യൂസ്ഡ്, 20 അക്യൂസ്ഡ് ഉണ്ട്. അതിൽ 10 പ്രതികളുടെ മൊഴികൾ
അവർ നൽകിയിരിക്കുന്ന മൊഴികൾ പുറത്തു വിടരുത്, അത് പ്രതിഭാഗത്തിന് കൊടുക്കുകയും ചെയ്യരുത്. അതാണ് NIA പിന്നെ കോടതിയിലെ അത് ഞാൻ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അത് അല്ല, അത് നീളുന്നത് ഈ പറയുന്ന ആൾക്കാരിലേക്കാവാനാണ് സാധ്യത പലരെ കുറിച്ചും. കാരണം നയതന്ത്ര തലത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് കാത്തിരിക്കാം. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുകൂടി സമയം അന്വേഷണ ഏജൻസികൾക്ക് അതിൽ കൊടുക്കുക. പിന്നെ ബിട്ടാസ് ചോദിച്ച പ്രശ്നം, ഇന്നിപ്പോൾ കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം UDFലെ പ്രശ്നങ്ങളും കോൺഗ്രസിലെ പ്രശ്നങ്ങളുമാണ്. നമ്മളത് ഇഗ്നോർ ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇന്ന് എന്താ പറയുക, നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ ബിട്ടാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചെന്നിത്തല ദയനീയ പരാജയമാണ് എന്ന് UDF യോഗത്തിൽ പോലും വിലയിരുത്തൽ ഉണ്ടായി എന്നല്ലേ നമ്മളൊക്കെ കേട്ടത്. ഇവിടെ ഏറ്റവും രസം ഞാനൊക്കെ കാണുന്നത്, ഞാനിത് എഴുതിയ ലേഖനത്തിൽ സൂചിപ്പിച്ചിരുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ചെന്നിത്തലയല്ല നായകസ്ഥാനത്തുണ്ടായിരുന്നേ, അല്ലെങ്കിൽ ചെന്നിത്തലയുടെ നേതൃത്വമല്ല വിലയിരുത്തപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ രാജിവെച്ച് പോകേണ്ടിയിരുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. മുല്ലപ്പള്ളിയെ നിർത്തിക്കൊണ്ട് ചെന്നിത്തലയെ വേട്ടയാടുന്ന ഒരു കൾച്ചർ കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിരിക്കുന്നു, ഒന്ന്. രണ്ടാമത്തേത്, കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചു വരവിനെ കുറിച്ചൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ബിട്ടാസും കൂടിയുള്ള ചർച്ചയിലാണ് തോന്നുന്നത് ആദ്യമായിട്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത്. കുഞ്ഞാലിക്കുട്ടി ഡൽഹിയിൽ നിന്ന് മടങ്ങി വരുന്നത് MLA ആവാനല്ല, ഇനി അധികാരം കിട്ടിയാൽ മന്ത്രിയാവാനുമല്ല, അതിനപ്പുറത്ത് പലതും ലക്ഷ്യമിട്ടിട്ടാണ് എന്നതൊക്കെ നമ്മൾ വിലയിരുത്തിയതാണ്. ഇതിനേക്കാൾ ഉപരി ഇപ്പോൾ ഉമ്മൻചാണ്ടിയെ രംഗത്ത് കൊണ്ടുവരുന്നു, ഇതാണ് ഇപ്പോഴത്തെ പുതിയ സിദ്ധാന്തം. അതിന്റെ വ്യക്തമാണ് സലീം, അതിന്റെ വ്യക്തമാണ് അഡ്വക്കേറ്റ് PS സലീം, അത് മനസ്സിലാക്കണം. നേതൃത്വം ആയിരിക്കാം ആയിരിക്കാനാണ്. നമ്മളിപ്പോ നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്ന കോൺഗ്രസ്സുകാർ പറഞ്ഞറിയുന്ന വിവരങ്ങളാണ്. അപ്പോ ബിട്ടാസെ, ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടി, അപ്പൊ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, അദ്ദേഹത്തിൻ്റെ പ്രായമുണ്ട്, അദ്ദേഹം നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ പൊതുവെ പിൻവലിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പിന്നെ ഉമ്മൻചാണ്ടിക്ക് എന്താ ഇത്ര വലിയ മഹത്വം? എൻ്റെ മനസ്സിൽ ഉയർന്നിട്ടുള്ള ചോദ്യം അതാണ്, ഞാൻ ഉന്നയിച്ച ചോദ്യവും അതാണ്. 2004 മുതൽ 2006 വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. 2004 തെരഞ്ഞെടുപ്പിൽ തോറ്റ് തുന്നം പാടിക്കഴിഞ്ഞപ്പോൾ ആന്റണി രാജിവെച്ച് പോയപ്പോഴാണ് ഉമ്മൻചാണ്ടി ആ കസേരയിൽ കയറിയിരുന്നത്. 2006 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായിട്ട് തോറ്റു, 98 സീറ്റുമായിട്ട് VSന്റെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി 2011 മുതൽ 2016 വരെ. 2016 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി തന്നെയാണ് കോൺഗ്രസിനെ നയിച്ചത്. സലീം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും നേരിയ ഭൂരിപക്ഷത്തിൽ UDF എന്നെങ്കിലും അധികാരത്തിൽ വന്നിട്ടുണ്ടോ? അത് പിഴ ജോസഫിന്റെ 2 സീറ്റ് പിഴ ജോസഫ് അങ്ങോട്ട് പോയില്ലായിരുന്നെങ്കിൽ കേറിയല്ലേ ചെയ്തിട്ടു. അതെ, ഞാൻ പറഞ്ഞത് കഷ്ടിച്ച് കരകയറുകയാണ് ഉണ്ടായതിൽ. അപ്പൊ ഉമ്മൻചാണ്ടി ഒരു മുന്നണിയെ നയിച്ച് നേതൃത്വം കൊടുത്ത് വിജയത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ, അതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം നേതൃത്വം കൊടുത്ത 3 തെരഞ്ഞെടുപ്പിൽ 2 പരാജയപ്പെട്ടു. അത്തരം ഒരാളെ ഇപ്പോൾ പ്രായാധിക്യം കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അലട്ടുന്ന ഒരു സമയത്ത് നേതാവാക്കി മുന്നോട്ട് പോയാലുള്ള അവസ്ഥയെക്കുറിച്ച് സാമാന്യ ബുദ്ധിയുള്ള കോൺഗ്രസ്സുകാർക്കറിയാം. ഇതിനേക്കാൾ പ്രധാനമാണ് ബ്രിട്ടാസെ, ഇന്ന് ഞാനൊരു ചാനലിൽ ഒരു വാർത്ത കണ്ടു, കോൺഗ്രസിൻ്റെ 2 മുതിർന്ന UDFന്റെ 2 മുതിർന്ന നേതാക്കന്മാർ പെരുന്നയെ സന്ദർശിക്കാനുള്ള അനുമതി തേടി. അദ്ദേഹം പറഞ്ഞു അങ്ങോട്ട് ചെല്ലണ്ട എന്ന്. എന്തുകൊണ്ടായിരിക്കാം? ഈ ഉമ്മൻചാണ്ടിയുടെ രംഗപ്രവേശമാണ് അതിന് കാരണമെന്നാണ് ആ ചാനലിൻ്റെ വാർത്താലേഖകൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ കേരളത്തിൽ ഉമ്മൻചാണ്ടിയെ തിരികെ കൊണ്ടുവരുന്നതിൻ്റെ ആദ്യത്തെ പ്രതികരണം പെരുന്നയിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അപ്പൊ ഇതിന്റെ രാഷ്ട്രീയം നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറത്താണ്. സലീമിന്റെ ഉള്ളിലിരിപ്പ് മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടാണ് KVS സംസാരിക്കുന്നത്.
സലീമിൻ്റെ ഉള്ളിലിരിപ്പ് മുഴുവൻ കെ വി എസ് മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നെ സജീവൻ, എനിക്ക് ഏറ്റവും വലിയ തമാശയായിട്ട് തോന്നിയത് ഇവരുടെ യു ഡി എഫ് യോഗത്തിൽ രമേശ് ചെന്നിത്തലയാണ് ക്യാപ്റ്റൻ. ക്യാപ്റ്റനോട് പറയുകയാണ്, നിങ്ങൾ ടീമിലുണ്ട്, പക്ഷേ നിങ്ങൾ അവിടെ ഗാലറി ഇരുന്നാൽ മതി, കളിക്കാൻ വേണ്ടി വേറെ ആൾ വരും, ക്യാപ്റ്റൻ എന്നുള്ള പേര് നിങ്ങൾക്കുണ്ടാവും, കളിക്ക് വേറെ ആൾ. ഇതല്ലേ ഇപ്പോൾ ഇവർ സലീം ചെയ്തുകൊണ്ടിരിക്കണത് രമേശ് ചെന്നിത്തലയോട്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനോട് ഇതുപോലൊരു ക്രൂരത ചെയ്യാൻ പാടുണ്ടോ സജീവൻ? അല്ല, ഇതൊരു അത്ഭുതമുള്ളതല്ല. പെട്ടാസ് നേരത്തെ കെ വി എസിന്റെ വിലയിരുത്തൽ എനിക്ക് അതിനോടുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത്, കെ വി എസ് പറഞ്ഞത് ഉമ്മൻചാണ്ടി പ്രായാധിക്യം മൂലം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മൂലം മാറി നിൽക്കുകയായിരുന്നു എന്നാണ്. അത് പൂർണ്ണമായും തെറ്റാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊക്കെ അക്കാലത്ത് മുതൽ 2016 ഇദ്ദേഹം മാറി നിൽക്കുന്ന ഘട്ടം മുതൽ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. അതായത് ഇദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണക്കാരൻ എന്നാണല്ലോ അന്നത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിന്റെ പതനത്തിന് ശേഷം ഐക്കാര് അവകാശപ്പെട്ടു. മാത്രമല്ല അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ബഹുഭൂരിപക്ഷവും ഐ വിഭാഗക്കാരായതുകൊണ്ട് പ്രതിപക്ഷ നേതാവായിട്ട് ഐ വിഭാഗത്തിലെ രമേശ് ചെന്നിത്തല വരണം എന്ന് പറഞ്ഞു. അത് അംഗീകരിക്കേണ്ടി വന്നു, കാരണം ഹൈക്കമാൻഡും ആ നിലപാടിന് അനുകൂലമായിട്ട് നിന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഓഫർ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനമായിരുന്നു. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണമെന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഉമ്മൻചാണ്ടി ഏറ്റെടുത്തില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം കൊണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒരു സ്ഥാനത്തിനും താല്പര്യമില്ല, ഏറ്റവും സന്യാസിയുടെ മനോഭാവത്തോടെ അദ്ദേഹം മാറി നിന്നു. പിന്നീട് അദ്ദേഹം കുറെ കാലം പിന്നെ യു ഡി എഫ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ അതും ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം കുറച്ച് പിന്നെ അദ്ദേഹം പ്രവർത്തിക്കാത്തത് എന്ന് ഞാൻ വിചാരിക്കുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹം പോയത്. അദ്ദേഹം പോയതല്ല, അദ്ദേഹത്തിന് അത് കൊടുത്തു നിർത്തി. പക്ഷെ അപ്പോഴും അദ്ദേഹം കേരളത്തിൽ തന്നെ ഒന്നും ചെയ്യാതെ കുറെ കാലം നിന്നു. ഉറപ്പായിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം എത്തുമ്പോൾ ഉമ്മൻചാണ്ടി രംഗപ്രവേശം ചെയ്യുമെന്നുള്ളത്. അവിടെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റേണ്ട എന്ന തീരുമാനത്തിന് പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഹസ്സനെ നേരത്തെ മാറ്റിയിട്ട് മുല്ലപ്പള്ളിയെ കൊണ്ടുവരുന്നത് തന്നെ കെ പി സി സി പ്രസിഡന്റായിട്ട് ഹസ്സൻ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസുകാരുടെ രീതി അനുസരിച്ചിട്ട് പാർലമെന്ററി പാർട്ടി സ്ഥാനം ഒരാൾക്കും ഒരു ഗ്രൂപ്പിനും പാർട്ടി പ്രസിഡന്റ് സ്ഥാനം ഒരു ഗ്രൂപ്പിനും കൊടുക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ പാർലമെന്ററി പാർട്ടിയുടെ നേതാവായിട്ട് രമേശ് ചെന്നിത്തല വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഹസ്സനും വന്നു കഴിഞ്ഞാൽ പിന്നീട് ഫോർമുലയൊക്കെ കറക്റ്റ്, പക്ഷെ പെരുന്നേലെ വാതിൽ കൊട്ടിയടച്ചതിന്റെ കാരണമാണ് കെ വി എസ് പറഞ്ഞത്. അല്ല, അവിടെ പെരുന്നേലെ വാതിൽ കൊട്ടിയടച്ചത് എനിക്ക് ഞാൻ പറയുന്നു അത് ഉമ്മൻചാണ്ടിയോടുള്ള വിരോധത്തിലല്ല. ഉമ്മൻചാണ്ടി ഈ പെരുന്നയെ കൈകാര്യം ചെയ്യുന്നതിന് വളരെ സമർത്ഥനായിട്ടുള്ള ആളാണ്. അദ്ദേഹം അത് കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹത്തിന് ഇപ്പം വഴി തുറന്നു കിട്ടിയിട്ടുണ്ട്. കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ പഴയ ഐക്കാരനാണ് എന്നൊരു വാദം ഉന്നയിച്ചുകൊണ്ട് അവർക്ക് നിൽക്കാം. ഓക്കെ, വ്യക്തമായിട്ട് സലീം എന്താണ് മുന്നോട്ട് വെക്കേണ്ടത് പറയേണ്ടതെന്നുള്ള കാര്യം സജീവം പറഞ്ഞു കഴിഞ്ഞു. സലീമേ, ഇതാണ് ഈ സലീമിനുള്ള ഗുണം എന്താ അറിയോ? സലീമിന് വേണ്ടി പറയേണ്ട പല കാര്യങ്ങളും സലീം കെ വി എസിനെ കൊണ്ട് സജീവനെ കൊണ്ടൊക്കെ പറഞ്ഞങ്ങ് വെപ്പിക്കുകയാണ്. അല്ലേ ബ്രിട്ടാസേ, ഈ ബ്രിട്ടാസിന്റെ വലയിൽ വളരെ കൃത്യമായി കെ വി എസ് ഒന്ന് വീണിട്ടുണ്ട്. പക്ഷേ കെ വി എസിന്റെ വലയിൽ വീഴാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ സജീവനെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൊരു കാര്യം, കേരളത്തെ പ്രതിപക്ഷത്തെ നയിക്കുന്നത് ഒരു സംശയവും വേണ്ട സി രമേശ് ചെന്നിത്തല തന്നെയാണ്. കേരളത്തിൽ അല്ല, പ്രതിപക്ഷത്തിന്റെ പ്രചരണ ജാഥ ഫെബ്രുവരി 1st കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്തേക്ക് പ്രതിപക്ഷ നേതാവ് അബ്ദുൽ ഖാദർ അത് കേട്ട് ചിരിക്കുകയാണ് ഈ സലീം പറയുന്നത് കേട്ടിട്ട്. അല്ല പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെയാണ്. ഉമ്മൻചാണ്ടി അല്ല, രണ്ടാമത്തെ കാര്യം, ഇവിടെ ബ്രിട്ടാസ് കൃത്യമായി വരച്ചു വെക്കുന്ന ചില ചിത്രങ്ങളുണ്ട്, അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കേരളം അറിയുന്ന ചില യാഥാർത്ഥ്യങ്ങളില്ലേ? ഉമ്മൻചാണ്ടി വരേണ്ട കാര്യമില്ലല്ലോ. ഉമ്മൻചാണ്ടി ഈസ് വെരി മച്ച് വിത്ത് കേരള യു ഡി എഫ്, ഹി ഈസ് വെരി മച്ച് വിത്ത് കോൺഗ്രസ്. ഉമ്മൻചാണ്ടി കേരളത്തിലെ കോൺഗ്രസിന്റെ മുൻനിരയിലുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഉമ്മൻചാണ്ടിയുടെ ജനകീയതയുടെ ആഴം എനിക്ക് തോന്നില്ല, കെ വി എസിനോടുള്ള എല്ലാ ബഹുമാനങ്ങളും എത്തിക്കൊണ്ട് അദ്ദേഹം ഈ ജന്മം മുഴുവൻ തപസ് ചെയ്താൽ അദ്ദേഹത്തെ മനസ്സിലാവുന്നതിനപ്പുറത്താണ് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനനേതാവിന്റെ ജനകീയതയെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനം എത്തിക്കൊണ്ട് അദ്ദേഹത്തോട് കൺഫ്രണ്ട് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല. കേരളത്തിൽ
ഞാൻ 2006 നിയമസഭയിൽ വന്നയാളാണ്. അപ്പോൾ അന്ന് ശ്രീ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവാണ്, സമർത്ഥനായിട്ടുള്ള പ്രതിപക്ഷ നേതാവാണ്, ഒരു സംശയ കാര്യത്തിലില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോഴും ഞാൻ സഭയിലുണ്ട്, ഇപ്പോൾ അദ്ദേഹം സഭയിലുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തലയാണ് പ്രതിപക്ഷ നേതാവ്. കേരള നിയമസഭയിൽ അദ്ദേഹം മറുപടി പറയേണ്ട പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും സഭയിൽ അദ്ദേഹം ഇപ്പം മൗനിയാണ്. ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി സഭ അവശേഷിക്കുന്നത്. ഇതുവരെ അദ്ദേഹം സഭയിൽ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങീ പറയുന്നത് പോലെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനം കൈകാര്യം ചെയ്ത ശേഷം സഭയിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളിലൊന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടാണ് എന്നങ്ങ് വിശദീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉമ്മൻചാണ്ടി അങ്ങനെ പറയാൻ അറിയാത്തൊരാളല്ല, സംസാരിക്കാൻ അറിയാത്ത ആളല്ല, വളരെ പ്രഗത്ഭമായിട്ടുള്ള നിലയിൽ പ്രതികരിക്കാൻ അറിയുന്ന ആളാണ്. പക്ഷെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അതിൽ ചെറിയൊരു പിരീഡ് അദ്ദേഹത്തിന് അസുഖമുണ്ടായിരുന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതിനുശേഷം അദ്ദേഹം നിയമസഭയിൽ പ്രതികരിക്കാറില്ല, സംസാരിക്കാറേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സലിം അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, ഞാൻ അബ്ദുൽ ഖാനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ്, പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ എം കെ മുനീറാണ്. നിയമസഭാ നടപടികൾക്ക് പ്രതിപക്ഷം നേരിട ആക്രമങ്ങൾ മുന്നിൽ നയിക്കുന്ന അവർ തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ കർമ്മമണ്ഡലം നിയമസഭ മാത്രമല്ല, നിയമസഭയിൽ നിർണായകമായ അവസരങ്ങളിൽ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു സീനിയർ നേതാവ്, ഒരുപക്ഷെ ഈ നമ്മുടെ നിയമസഭയിലെ യുവ നേതാക്കന്മാരെ പോലെ അദ്ദേഹം, അല്ലെങ്കിൽ അബ്ദുൽ ഖാദറിനെ പോലെയോ, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഷാഫി പറമ്പിലിനെ പോലെയുള്ള എം എൽ എമാര് നിയമസഭയിൽ വളരെ അഗ്രസീവായി നിലപാടെടുക്കുന്ന പോലെ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിൽ നിന്ന് ഒരു മുൻ മുഖ്യമന്ത്രിയിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നിർണായകമായ ഘട്ടങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾക്ക് കാതോർക്കുമ്പോൾ കൃത്യമായി നിയമസഭയിൽ എത്രയോ ഘട്ടങ്ങളിൽ അങ്ങ് നിയമസഭയ്ക്കുള്ളിലുള്ള ആളാണ്. ഞാനും ബ്രിട്ടാസുമൊക്കെ നിയമസഭ കാണുന്നത് പുറത്തു നിന്നും വാർത്താ മാധ്യമങ്ങളിലാണ്. എത്രയോ സമയങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു വാക്ക് 1000 മെട്രിക് ടണ്ണിനേക്കാൾ ഭാരമുള്ള എത്രയോ പ്രതികരണങ്ങൾ അദ്ദേഹം, അല്ല എത്രയോ, ഞാൻ പറഞ്ഞു അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഉമ്മൻചാണ്ടി കേരളത്തിൽ ഏതെങ്കിലും നേതാവിനെ ആക്ഷേപിക്കാൻ വേണ്ടിയോ, അതല്ലെങ്കിൽ അല്ല ഞാൻ പറയാം, അല്ല അങ്ങനെ സംസാരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടി ആകാൻ മാത്രമേ കഴിയൂ. അപ്പൊ ബാക്കിയുള്ളവരൊന്നും പറഞ്ഞു വരുന്നേ ബ്രിട്ടാസ് ഒന്ന് അബ്ദുൽ ഖാദറിന് അവസരം കൊടുക്കും പ്ലീസ്. ഞാൻ പറയും വെരി കോമ്പിറ്റന്റ്. ഞാനൊരു ചോദ്യം ചോദിച്ചു, ഒരു ആങ്കർ നിലയില് അല്ല ഉമ്മൻചാണ്ടി അത്രക്കാരനല്ല എന്ന് പറയുമ്പോ മറ്റേ അവരെല്ലാം അത്രക്കാരായി പോയെന്ന് ചോദിച്ചേ. ഈ അല്ല അതാണ് ഞാൻ പറഞ്ഞത്, അബ്ദുൽ ഖാദർ ഉണ്ടല്ലോ അദ്ദേഹം പറയട്ടെ. ഞാൻ പറയുന്നത് അല്ല അതല്ലേ രണ്ടാമത്തെ കാര്യം. ഇതിൽ ഇവിടെ ഇപ്പം ബ്രിട്ടാസ് ഈ ചർച്ചയുടെ ഫോക്കസ് പോയിന്റ് തന്നെ മാറ്റി കേരളത്തിലെ പ്രതിപക്ഷ നിരയിൽ ആരാണ് നയിക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞതല്ല, സലിം രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല, അതായത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല എന്ന് സലീമാണ് തുടക്കിട്ടത്, പിന്നെ കെ വി എസ് അതിനെ ഏറ്റുപിടിച്ചു. സലീമാണ് പറഞ്ഞല്ലോ, സലീമാണ് പറഞ്ഞത്. അപ്പം ഒരു ഒരു കാര്യം വളരെ കൃത്യമായി പറയാൻ കഴിയും, കേരളത്തിൽ ഐക്യ ജനാധിപത്യമുന്നണി ഒറ്റക്കെട്ടായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒരു ടീമായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസിനെ മുമ്പോട്ട് നയിക്കുന്നത്. അത് വളരെ കൃത്യമായി അഖിലേന്ത്യാ കോൺഗ്രസ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട്, രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്, മുല്ലപ്പള്ളി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ അത്തരം കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ എത്ര ശ്രമം നടത്തിയാലും അതിന് 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 അതിനോട് ചെവി കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ല ഞങ്ങൾ. രണ്ടാമത്തെ കാര്യം, ഈ ഞാൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഉയർന്നു വരേണ്ട വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ, അത് ബ്രിട്ടാസ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണെങ്കിലും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടാണെങ്കിലും നിങ്ങൾ പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് കൊണ്ടുവന്ന അതീവ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ, ആ ആരോപണങ്ങളൊക്കെ ഇന്ന് കേരളത്തിൽ കേരള ഹൈക്കോടതി പോലും അതിന്റെ അന്വേഷണമായി മുമ്പോട്ട് പോകാം എന്ന് പറയുമ്പോൾ ഈ ഘട്ടത്തിലെങ്കിലും രമേശ് ചെന്നിത്തല മുന്നോട്ട് കൊണ്ടുവന്ന
ഉയർത്തിപ്പിടിച്ച ഈ ഗവൺമെന്റിനെതിരായുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഇന്നും കേരളത്തിൽ പ്രസക്തമാണെന്നെങ്കിലും സമ്മതിക്കേണ്ടി വരും. നമ്മൾ അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് പോവുക ഒന്നും ചെയ്യുന്നില്ല. അത് നേരത്തെ കെ വി എസ് പറഞ്ഞ പോലെ തന്നെയാണ്, ഇതിന്റെ സത്യമൊക്കെ വെളിയിൽ വരട്ടെ. പക്ഷേ അത് ചർച്ച ചെയ്യാതെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചതിനകത്ത് സി പി എമ്മിനും സി പി എം അനുകൂല മാധ്യമങ്ങൾക്കും പങ്കുണ്ട് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയങ്ങൾ വിശകലനം ചെയ്ത ആളുകളാണ് പറഞ്ഞത്. ഞാൻ പറയും, എത്രയോ ദിവസങ്ങൾ വെൽഫെയർ പാർട്ടിയുമായുള്ള ചർച്ച നടന്നു, എത്രയോ ദിവസങ്ങൾ കല്ലാമലയുമായി. കേരളത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ എവിടെ പോയാലും ഒരു ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ആർ എം പിയും കോൺഗ്രസുമായുള്ള ഒരു നേരിയ തർക്കം പോലും കേരള രാഷ്ട്രീയത്തിന്റെ ഫോക്കസ് പോയിന്റായി മാറ്റിയെടുപ്പിലാണ് കേരളത്തിലെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ, ഇന്നില്ലെങ്കിൽ നാളെ തെളിയിക്കപ്പെടാൻ പോകുന്ന അഴിമതി ആരോപണങ്ങൾ. ആ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നമ്മുടെ ഈ ചർച്ചയിൽ പലപ്പോഴും സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് ഞങ്ങളൊക്കെ പെട്ടെന്ന് മാറുന്നത് പോലെയാണ് ഫോക്കസ് പോയിന്റുകൾ മാറിയത്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട മാറ്റി വരച്ചതിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചപ്പോഴാണ് അവിടെ നിന്ന് കൃത്യമായി ബ്രിട്ടാസ് പന്ത് റാഞ്ചി എടുത്ത് കേരളത്തിലെ കോൺഗ്രസിൽ ഇല്ലാത്ത ഒരു 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 വിഷയം ഉണ്ടെന്ന് വരുത്തി അത് കെ വി എസിന്റെ കോർട്ടിലേക്ക് തട്ടിടുകയും അദ്ദേഹം ആവേശപൂർവ്വം അത് ഏറ്റെടുത്ത് ഈ ചർച്ചയുടെ ഒരു അല്ല ഞാൻ പറഞ്ഞത് അപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഞാൻ കെ വി എസ് ഞാനും തമ്മിൽ സംസാരിച്ച് എത്രയോ ദിവസമായി, എത്രയോ ദിവസമായി, എത്രയോ നാളായി. അതായത് ഈ ടെലിവിഷനിൽ കാണുമ്പോൾ കണ്ടതല്ലാതെ എത്രയോ കാലം ഞാൻ എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ കെ വി എസ് ഒരു സ്ക്രിപ്റ്റ്, അതായത് സലിമിൻ്റെ മനസ്സ് വായിക്കാനുള്ള കഴിവ് കെ വി എസിനും എനിക്കുണ്ട്. അതായത് രമേശ് ചെന്നിത്തല കൊള്ളത്തില്ല, ഉമ്മൻചാണ്ടി വേണം എന്ന് സലീമിൻ്റെ മനസ്സിങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ആ തുടിക്കൽ ഞങ്ങൾ കാണുന്നതുകൊണ്ട് ഞങ്ങളത് കയറി പറഞ്ഞതേ ഉള്ളൂ, സലീമിന് നിഷേധിക്കാനും പറ്റില്ല. അത് അതാണ് സംഭവിച്ചത്. അപ്പോൾ സലിം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സലിമിൻ്റെ മനസ്സ് ഞങ്ങൾ വായിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, വല്ല മന്ത്രമോ വല്ല പരിപാടിയൊക്കെ ചെയ്യുക. അതല്ലെങ്കിൽ സലിം പറയുമ്പോൾ സലിമിൻ്റെ വാക്കുകൾക്കിടയിലൂടെ ഇത് വരുന്നുണ്ട് ഈ സാധനം. അതാണ് സംഭവിച്ചത്. കെ വി എസ് കൃത്യമായിട്ട് വായിച്ചെടുത്തു, ഞാൻ എന്ത് ചെയ്യാൻ പറ്റൂ? അല്ല കെ വി എസ് അത് ഏറ്റെടുത്തു എന്ന് പറയാം, കെ വി എസ് വായിച്ചെടുത്തു എന്നല്ല, കെ വി എസ് അത് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു ഇപ്പോഴും പറയാൻ കഴിയുന്ന കാര്യം കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പൊ എന്തിനു തർക്കങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയിൽ സി പി എം പോലെയുള്ള ഒരു പാർട്ടിക്കകത്ത് ഇന്റേണൽ ഇഷ്യൂസ് ഒന്നും പുറത്തു വരാറില്ല. ഞങ്ങളുടെ പാർട്ടി എത്രയോ തർക്കങ്ങൾ പുറത്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒന്നിച്ചാണ് നിൽക്കുന്നതെന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളും കൺവിൻസ്ഡ് ആണ്, ഇൻക്ലൂഡിംഗ് ബ്രിട്ടാസ്. എന്നിട്ട് എനിക്ക് സലിമിനോട് സലിമെ ഞാൻ ഒരു അഭ്യർത്ഥന വെച്ചോട്ടെ. അതായത് ഞാനത് ഏതോ ഒരു പരിപാടി ഞാൻ പറഞ്ഞതാണ്, പക്ഷെ ആവർത്തന വിരസതുണ്ട്. ഇത് ഈ ഒന്നിച്ചാണ് ഒന്നിച്ചാകുന്നത് അഭിപ്രായക്കാരനാണ്. എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്തുകൊണ്ട് ഒന്നിച്ചാകാതിരിക്കണം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ പോലെ പൈതൃകമുള്ള. പക്ഷെ എനിക്കൊരു അഭ്യർത്ഥന ഉള്ളൂ, നമ്മൾ ഈ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രിയിലാണെങ്കിൽ നമ്മൾ പേടിച്ചു പോവുക. എന്താ കാരണം അറിയോ? സുധാകരൻ പെട്ടെന്ന് അങ്ങോട്ട് ജനിക്കുകയാണ്. അങ്ങനെ പല ഇതാ അബ്ദുൽ ഖാദറിന് രാത്രി തനിച്ചിപ്പം സ്റ്റുഡിയോയിലേക്ക് മറ്റേ എം എൽ എ ക്വാർട്ടേഴ്സിലേക്ക് വിടാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ ഈ വഴിവെക്കലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഈ പൂജാതരാകുന്ന പോലെ, ഒരു വശത്ത് മുരളീധരൻ പൂജാതരാകുന്നു, ഒരു വശത്ത് പിന്നെ സുധാകരൻ പൂജാതരാകുന്നു, ഓരോ സമയത്ത് ഇങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഐക്യമൊക്കെ വേണം, പക്ഷേ ഈ പൂജാതരാകുന്ന പരിപാടി ഒന്ന് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഭയപ്പാടില്ലാതെ ഈ തിരുവനന്തപുരത്ത് കൂടി പോകായിരുന്നു. ഒരു അഭ്യർത്ഥനയാണ് സ്ഥലം. അല്ല ബ്രിട്ടാസ്, അത് കെ സുധാകരന്റെയും കെ മുരളീധരന്റെയും ഭാഷയും സ്വരവും ലക്ഷ്യവും മനസ്സിലാവാത്ത ഒരു പ്രശ്നമാണ് കേരളത്തിലെ. അതാണ് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് സാർ. ഈ ഞാൻ ഇന്നിപ്പോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മുരളീധരന്റെ ഒരു അഭിമുഖം കാണുമായിരുന്നു. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്ന് കൂടിയാലോചനകളില്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് കാര്യങ്ങൾ മുല്ലപ്പള്ളി പറഞ്ഞു, ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് പറഞ്ഞു, വെൽഫെയർ പാർട്ടിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞു,
അങ്ങനെ അങ്ങനെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങൾ. സുധാകരൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാനും അങ്ങും കേട്ടതാണ്. ഞാൻ നേരത്തെ ഉന്നയിച്ച പ്രശ്നം അങ്ങ് കൃത്യമായ മറുപടി പറഞ്ഞില്ല. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ സഹായിക്കാൻ പാടില്ല എന്നുണ്ടോ? സഹായിക്കാൻ കഴിവില്ലാത്ത ആളല്ല. നിയമസഭയ്ക്കകത്ത് പലപ്പോഴും പ്രതിപക്ഷം പരിങ്ങുമ്പോൾ ഉമ്മൻചാണ്ടി സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യം അങ്ങോട്ട് പറഞ്ഞല്ലോ, ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും അദ്ദേഹം മൗനിയാണ്. പത്രസമ്മേളനത്തിൽ രമേശ് ചെന്നിത്തലയോടൊപ്പം മുല്ലപ്പള്ളിയോടൊപ്പം അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടാവാം. പക്ഷെ നിയമസഭയ്ക്കകത്ത് ഈ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ പലപ്പോഴും ഉമ്മൻചാണ്ടി വൈമുഖ്യം കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുള്ള ശൈലിയോടുള്ള വിയോജിപ്പാവാം, എനിക്കറിയില്ല. അപ്പോൾ അത് എല്ലാവരും കാണുന്ന കാര്യമാണ്. എല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് അങ്ങ് പറയുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലുള്ള DCCകളുടെ പ്രവർത്തനം, അതിലെ നേതാക്കളുടെ തമ്മിലുള്ള ചേരിപ്പോരൊക്കെ അറിയാവുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഊറിച്ചിരിക്കും. അപ്പോൾ എനിക്കത് അങ്ങയുടെ കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് എന്ന് പറയുന്ന വാദത്തോട് അതാണ് എനിക്ക് പ്രതികരിക്കാനുള്ളത്. പിന്നെ കേരളത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല എന്നൊക്കെ അങ്ങ് ഇപ്പോൾ പറയുമ്പോൾ, ഈ കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട്, തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള മാസങ്ങളിൽ ദിവസേന പത്രസമ്മേളനം നടത്തുകയായിരുന്നല്ലോ ചെന്നിത്തല. അദ്ദേഹം എന്താ പത്രസമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? രാഷ്ട്രീയമല്ലേ? ആ രാഷ്ട്രീയം, അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം കേരള ജനത തിരസ്കരിച്ചു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? വെറും റേഷനറി കൊണ്ടുപോയിട്ട് ഇതാ റേഷനറിയുടെ കാര്യം മാത്രമാണോ കേരളത്തിൽ ചർച്ച ചെയ്തത്? അത് ജനങ്ങൾക്ക് അവരുടെ ജീവിതാനുഭവങ്ങളിൽ ഈ ഗവൺമെൻറ് അവരുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് തട്ടിയത്, അവരതിൽ പ്രതികരിച്ചിട്ടുണ്ടാവാം. കോവിഡ് കാലത്ത് ഇന്ത്യയിലെ മറ്റ് ഗവൺമെൻറ്റുകൾ പ്രവർത്തിച്ച രീതി, കേരളത്തിലെ ഗവൺമെൻറ് പ്രവർത്തിച്ച രീതി, ഇതൊക്കെ അനുഭവങ്ങളുടെ ആളുകൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇപ്പം രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ട് ആ രാഷ്ട്രീയത്തിൽ തങ്ങളുടെ നിലപാടുകൾ പഞ്ചായത്ത്, മുനിസിപ്പൽ, ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആളുകൾ പ്രകടിപ്പിച്ചതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ജനവിധി. അല്ലാതെ രാഷ്ട്രീയമില്ലാത്ത ഒന്നായിരുന്നു തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് എന്ന് അങ്ങ് പറയുന്നത് വസ്തുതയുമായിട്ട് ഒട്ടും പൊരുത്തപ്പെടുന്ന കാര്യമല്ല. സജീവൻ, അതായത് ഇപ്പം സലീം ഇവിടെ പറഞ്ഞു വെച്ചതെന്ന് വെച്ചാൽ, ബാക്കി മാധ്യമങ്ങളൊക്കെ നല്ല രീതിയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തു, കോൺഗ്രസ് രാഷ്ട്രീയം ചർച്ച ചെയ്തു, ബ്രിട്ടാസും ഒന്ന് രണ്ട് മാധ്യമങ്ങളെല്ലാം കൂടിയിട്ട് ജനങ്ങളെ അങ്ങനെ വഴിതെറ്റിച്ചു. അങ്ങനെ ജനങ്ങൾ വഴിതെറ്റിപ്പോയി. അതല്ലായിരുന്നെങ്കിൽ സലീം അങ്ങ് ജയിച്ചേര്. അപ്പം ഇതാണ് ഇപ്പം സലീം പറയുന്നതിൻ്റെ നട്ടല്ല്. നമ്മൾ വഴിതെറ്റിച്ചു. യഥാർത്ഥത്തിൽ ഈ ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉപയോഗിച്ച കരണത്തടി പ്രയോഗം, ഞാൻ സ്വയം വിമർശനാത്മകമായി പറയുകയാണ്, കേരളത്തിലെ മാധ്യമങ്ങൾക്കേറ്റ പ്രഹരമല്ലേ? യഥാർത്ഥത്തിൽ സലീമിൻ്റെ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള പരാജയത്തെക്കാൾ വലിയ പരാജയം, തിരിച്ചടിയല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ടായത്? അവരുടെ വിശ്വാസ്യതയല്ലേ ചോദ്യം ചെയ്യപ്പെട്ടത്? അതൊരു വശം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസികളുടെ ഒരു വരവ് വീണ്ടും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ തണലിൽ ഇനി കോൺഗ്രസ്സിന് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഇതൊരു തണൽ നൽകുമോ? നാലാമത്തെ ഒരു പോയിന്റ് സലീം പറയുന്ന പോലെ കോൺഗ്രസ് ഐക്യം ഉറപ്പിച്ചോ? ഐക്യം ഉറപ്പിച്ചെങ്കിൽ എനിക്കൊരു അഭ്യർത്ഥന ഉള്ളു സലീമിനോട്, ഈ ഫ്ലെക്സുകളൊക്കെ എവിടെയെങ്കിലും ഒന്നും കൊണ്ട് കള, ഞങ്ങളെ പേടിപ്പിക്കാതെ, ഭയപ്പാടില്ലാതെ തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് വഴി നടക്കാനുള്ള ഒരവസ്ഥ സലീമെ ദൈവമായിട്ടുണ്ടാക്കുക. സജീവൻ, തീർച്ചയായിട്ടും ഇതിൽ ഒരു വലിയ പ്രശ്നമുള്ളത് മാധ്യമങ്ങളുടെ വിശ്വാസ്യത എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള സംഭവം, മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർന്നടിഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞാലും അതിൻ്റെ കൂടെ തന്നെ എന്തുകൊണ്ട് UDF ഈ ഒരു തകർച്ച ഉണ്ടായെന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടും ആ ഘട്ടത്തിലാണ് ഈ ഹൈക്കോടതിയിലെ IT നിയമനവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഒരു പത്രത്തിൻ്റെ ഒന്നാം പുറത്ത് വളരെ ഗംഭീരമായിട്ട് വന്ന് പല പത്രങ്ങളത് കൊണ്ടുപിടിച്ചു. അതായത് ഈ ശിവശങ്കറാണ്, അതായത് നിയമ ഹൈക്കോടതിയെ അറിയാതെ, ഹൈക്കോടതിയുടെ ജഡ്ജിമാരോ അല്ലെങ്കിൽ ഹൈക്കോടതി രജിസ്ട്രാറോ അറിയാതെ, അവരുടെ സമ്മതമില്ലാതെ ശിവശങ്കറാണ് അവിടെയുള്ള വളരെ കൃത്യമായിട്ടുള്ള ചില നിയമനങ്ങൾ IT വിഭാഗത്തിൽ നടത്തിയത്. അവിടെ നിന്ന് ഹൈക്കോടതിയിലെ സുപ്രധാനമായ പല രേഖകളും ചോർന്നു പോയിട്ടുള്ളതായിട്ട് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു എന്നുള്ളതാണ് വാർത്ത വന്നിരുന്നത്. ദിവസങ്ങളോളം അങ്ങനെ പോയി. ആ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്, 5-6 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഹൈക്കോടതി രജിസ്ട്രാറുടെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം വരുന്ന പത്രക്കുറിപ്പ് വരുന്നത്. അതിൽ പറയുന്നു, ഈ നിയമനം ശിവശങ്കറോ മറ്റാരോ നടത്തിയതല്ല, ഞങ്ങൾ നേരിട്ട് നടത്തിയതാണ്, ഹൈക്കോടതി നേരിട്ട് നടത്തിയതാണ്. ഇന്ന ഇന്ന ആളുകളാണ് അതിലെ പാനലുണ്ടായിരുന്നത്, ഈ ഇന്റർവ്യൂ പാനലുണ്ടായിരുന്നത്, ഇന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോയത്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു
ഐ ടി സെക്രട്ടറിയുടെ അത് അദ്ദേഹത്തിന്റെ സേവനം കൂടി ആവശ്യമുള്ള അതുകൂടി വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വന്നിട്ട് ഈ വാർത്ത പോലും ഒളിച്ചു വെക്കാൻ, അത് ശിവശങ്കറിനെ കുറിച്ച് കൃത്യമായ പേര് പറഞ്ഞിട്ട് പോലും ആ അത് അത് ശരിയല്ല, ശിവശങ്കർ രണ്ടാമത്തെ വാർത്ത കൊടുക്കാതിരിക്കുക എന്ന ഭാഗത്തിൽ ഹൈക്കോടതിയുടെ ആയതുകൊണ്ട് അവിടെ ഹൈക്കോടതി ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് നേരത്തെ കൊടുത്ത വാർത്തയുടെ ഫോളോ അപ്പ് ആണെന്ന് പോലും പറയാത്ത രൂപത്തിൽ ഒരു പത്രം വാർത്ത കൊടുത്തു. ഇതൊക്കെ വിശ്വസിച്ച് ഇതിനിടയിൽ പറഞ്ഞ 6 ദിവസത്തിനിടയിൽ ആദ്യത്തെ ഈ ആരോപണ വാർത്ത വരുന്നു, രണ്ടാമത്തെ ഹൈക്കോടതി രജിസ്ട്രാറുടെ ഈ വിശദീകരണ വാർത്തയും വരുന്നു. അതിനിടയിൽ ഈ എത്ര ഭീകരമായിട്ടാണ് ഈ പ്രതിപക്ഷം, പ്രത്യേകിച്ച് UDF നേതാക്കന്മാർ ഇവിടെ കോലാഹലമുണ്ടാക്കിയത്, അത് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും സ്വാഭാവികമായി ഇത് പൊട്ടിത്തകർന്നു പറയുമ്പോൾ വിശ്വാസ്യത രണ്ടര ഭാഗത്താണ് നഷ്ടപ്പെടുന്നത്. ഒന്ന് മാധ്യമങ്ങളുടെ പക്ഷത്ത് നഷ്ടപ്പെടുന്നു, അതോടൊപ്പം തന്നെ UDFന് ഈ മാധ്യമങ്ങൾ നടത്തുന്ന ഇത്തരം സംഭവങ്ങൾ പിന്നാലെ പോകുന്നിടത്താണ് പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലും ഉണ്ടായിട്ടുള്ളത് ഇവിടെ അയ്യപ്പന്റെ കാര്യത്തിൽ സ്പീക്കറുടെ പേഴ്സണൽ സെക്രട്ടറിയെ വിളിപ്പിക്കുന്ന കാര്യത്തിൽ അത് ഭീകരമായ എന്തോ ഒരു ഗൂഢാലോചന നടത്തി സ്വപ്ന സുരേഷിന്റെയും സരിത്തിന്റെയും ഒക്കെ ഈ വെളിപ്പെടുത്തലിലൂടെ ഭീകരമായ എന്തോ സംഭവം നടത്തി എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ദിവസം വാർത്ത വന്നപ്പോൾ അദ്ദേഹം കൊടുത്തുള്ള വിശദീകരണത്തിൽ ഞാൻ സ്പീക്കർക്കൊപ്പം പലതവണ വിദേശത്ത് പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം പറയുന്നു ഞാൻ ഇതുവരെ ജനിച്ചതിന് ശേഷം ഇതുവരെ വിദേശത്ത് പോയിട്ടില്ല. അയ്യപ്പനെ ഞാൻ സത്യപ്പനായിട്ട് സജീവം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ അയ്യപ്പനെ കുറിച്ച് ഈ പത്രങ്ങളിലും ടെലിവിഷനിലും വന്നത് വായിക്കുകയോ ഇത് ഇയാളെ അറിയാതെ വായിക്കുകയാണെങ്കിൽ ഇയാളൊന്ന് ലഷ്കറെ തോയിബയുടെ ചീഫ്റ്റനാണെന്നാണ് പറയാ. ഏത് ആ രീതിയിലാണ് ലഷ്കറെ തോയിബ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ. പിന്നീട് സലീം പോയി വീണു ഈ ലക്ഷരത്തൂപി ഒന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു പരമപാവം പഞ്ചഭാവം ആ പഞ്ചഭാവം ഒരു ഓട്ടോറിക്ഷ പോയി ഇറങ്ങി അവിടെ അത് നിങ്ങൾ കണ്ടല്ലോ അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ പോയി ഇറങ്ങി കണ്ടല്ലോ. എനിവേ സജീവൻ ഈ സലീം വിഭാവനം ചെയ്യുന്ന ഐക്യം കോൺഗ്രസിലേക്ക് എത്തിയോ? ഇനി കേന്ദ്ര ഏജൻസികൾ കൂടി കൂടുമ്പോൾ സലീമിന് ഒരു മോക്ഷം കൊടുക്കുമോ? നിങ്ങൾ മോക്ഷം കൊടുക്കുമോ? ഇപ്പോഴത്തെ നമുക്ക് അറിയാലോ മോക്ഷം കൊടുക്കും. ഇപ്പോൾ തന്നെ വേറെ സുധാകരന്റെ കാര്യവും മുരളീധരന്റെ കാര്യവും പറഞ്ഞല്ലോ. ഇപ്പോഴുള്ളത് ഐക്യം എന്നല്ല, അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഐക്യമുണ്ട് എങ്കിൽ സലീമിന് ഇവിടെ വെച്ച് പറയാവുന്നേ ഉള്ളൂ, ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഞങ്ങളുടെ UDFന് ചെയർമാൻ ചെന്നിത്തലയാണ്. അതിൽ സംശയമൊന്നുമില്ല, ആർക്കും സംശയമില്ല. ഇപ്പോൾ അതാണ്, ഇദ്ദേഹം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം അത് ഇദ്ദേഹത്തിന് തന്നെയായിരിക്കുമെന്ന് സലീം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഐ വിഭാഗത്തിലുള്ള പോലും എത്ര പേർ പറയുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പറയില്ല രമേശ് മുഖ്യമന്ത്രിയാവുന്നത് മിണ്ടാണ്ടിരിക്കും. സജീവ വേറെ വല്ലോ എന്തല്ലോ അത്, സലീം എ ഗ്രൂപ്പിലെ മെമ്പർഷിപ്പ് തട്ടിക്കളയാൻ വേണ്ടിയിട്ട് സജീവൻ ഓരോ ഗൂഢാലോചനയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മിണ്ടരുത്, അത് ഞാൻ സലീമിനെ കൊണ്ട് അത് പ്രതികരിപ്പിക്കില്ല. KVS നമ്മുടെ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഒറ്റ വാചകത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിന് ആശ്വസിക്കാൻ എന്തെങ്കിലും വകയുണ്ടോ ഈ ഇന്നത്തെ കോടതി വിധിയിൽ നിന്നൊക്കെ? ഒറ്റ വാചകത്തിൽ, നമ്മുടെ സമയം കഴിയുകയാണ്. അല്ല, കോൺഗ്രസ് വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഞാൻ വിചാരിക്കുന്നില്ല അവർക്കൊരു ഒരു 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 തിരിച്ചു വരവിനുള്ള അല്ലെങ്കിൽ ഉയർത്തെഴുന്നേക്കാനുള്ള സാധ്യത ഉണ്ടെന്ന്. കാരണം ഉമ്മൻചാണ്ടിയെ നേതാവായിട്ട് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിച്ചത് തന്നെ ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ബോധമുള്ളത് കൊണ്ടാണ്. ഞാൻ ഇപ്പോൾ സജീവൻ ചോദിച്ച ചോദ്യം തന്നെയാണ് എനിക്കുള്ളത്. തെരഞ്ഞെടുപ്പിൽ ഇവർ ചെന്നിത്തലയെ മുന്നിൽ നിർത്തി മത്സരിക്കുമോ, അതോ ഇവരീ പറയുന്ന മൂന്നോ നാലോ കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഒക്കെ കൂടി ഉൾപ്പെടുന്ന ഷിബു ബേബി ജോണൊക്കെ ഉൾപ്പെടുന്ന ഞങ്ങളുടെ ഒരു ടീമാണ് ഞങ്ങൾ നയിക്കുന്നത് എന്ന് പറയുമോ? അതാണ് കേരളം കാത്തിരിക്കുന്നത്. ഒറ്റക്കാര്യമുള്ളൂ, നിങ്ങൾ കൂട്ടിച്ചേർത്ത പേരുകളിലെ കൂടെ ഒരു പാവപ്പെട്ടൊരുത്തിനെ ഇപ്പൊ കോൺഗ്രസ്സുകാർ വിട്ടുകളഞ്ഞു, MM ഹസനെ. ആ പേരും കൂടി ചേർത്ത് വെക്കണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഈ സലീം അത് വിട്ടുകളഞ്ഞതാണ്. MM ഹസനെ കൂടി എന്നോട് ചേർത്ത് വെച്ചിട്ട് ഇതാരും നയിക്കുമെന്ന് സലീം പറയണം. ചർച്ച അവസാനിപ്പിക്കുകയാണ്. ശ്രീ KV അബ്ദുൽ ഖാദർ, അഡ്വക്കേറ്റ് PS സലീം, KVS ഹരിദാസ്, A സജീവൻ, എല്ലാവർക്കും നന്ദി. ശുഭരാത്രി.